എന്റെ ഹാദിമിന്റെ റൂഹന്നിൽ താരേണം എന്ന് മാലകുൽ മാവുത്തോട് കേട്ടോവർ തനിയോൻ ചാരുളാൽ കൂടി താരയ്യങ്ങിനെ താരും ഞാനെന്ന് മാലക്ക് നാവിണ്ടോവർ നവിൽ കേട്ട് കയ്യില്ല മരർ പിടിച്ചുള്ള ജന്തിയിലെ വേഗം പീഡിച്ച് പാടിത്തോവർ ജന്തിയില കൊട്ട എനിക്ക് ചരിത്രമാണ് മുജാഹിദുകളും ശ്രദ്ധിച്ചോളി നമുക്കൊരു തയ്യാറ് വെച്ചിട്ടുണ്ട് അതാണ് ബുർദ ആസ്വാദന സദസ്സുകൾ എന്താണ് അവർ ആസ്വദിക്കുന്നത് ഷിർക്കാണ് അവർ ആസ്വദിക്കുന്നത് കുഫ്റാണ് അവർ ആസ്വദിക്കുന്നത് കള്ളക്കരകളാണ് റസൂലിനെ സംബന്ധിച്ച് അതിൽ പലതും പറഞ്ഞിട്ടുള്ളത് ഈ ചങ്ങാതിയൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ അൽമുർഷിദിൽ പഴയ അൽമുർഷിദിൽ പഴയ അമരിയാത്തില് സുബ്ഹി നമസ്കാരത്തിൽ കുനൂത്തോതാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് മുജാഹിദുകളുടെ ഇസ്ലായി പ്രസ്ഥാനക്കാരുടെ അമലിയാത്തല്ലേ അവരുടെ പിന്നെ പുസ്തകമല്ലേ അവരുടെ ലേഖനമല്ലേ അവരുടെ പത്രമല്ലേ ആണ് അതിൽ കുനൂത്തോതാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് എന്താ അത് സ്വീകരിക്കാത്തത് അതിന് തെളിവില്ലാത്തത് കൊണ്ട് ആ കേട്ടില്ലേ അതാണ് ഈ പണിയൊന്നും നല്ലതല്ല ഹലോ ആരാണ് ഞാനാണ് അവിടെ എവിടെയാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ എവിടെയാണ് ഞാൻ ഇന്ന് വരാട്ടോ ഏട്ടാ ചേട്ടാ ഞാൻ പോവാണ് ഞങ്ങട്ട് ഈ പണിയൊന്നും നല്ലതല്ല ഈ പണിയൊന്നും നല്ലതല്ല ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിന്റെ അർത്ഥം ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ സ്വഹാബത്ത് കണ്ടതായി നിങ്ങളോട് ഇമാമുമാരിലൂടെ അവർ പഠിപ്പിച്ചോ അതുപോലെ നിസ്കരിച്ചോളില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലാഹു റസൂൽ നിസ്കരിക്കുന്നത് എന്ന് ഹദീസുകളെ യുക്തിയിലും ബുദ്ധിയിലും പാകപ്പെടുത്തി താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കണേ അള്ളാഹു റസൂൽ അങ്ങനെ ഖുർആന്റെ ഒരു കോപ്പി കൊടുത്തിട്ടില്ല എന്നാൽ സക്കരിയ സുലൈ തറക്കുബീക്കും അംബ്രൈനി എന്ന ഹദീസ് ഓതിയിട്ട് പറയുകയാണ് ചിലര് പറയും ഖുർആൻ എല്ലാവർക്കും മനസ്സിലാവൂലെ ഖുർആൻ എല്ലാവർക്കും മനസ്സിലാവൂലാണ് അങ്ങനെ മനസ്സിലാകാത്തൊരു ഖുർആൻ അള്ളാഹ് കൊടുത്തിട്ട് പിന്നെ അതിന്റെ പേരിൽ ജനങ്ങളെ ശിക്ഷിക്കാം എന്നത് അനീതിയാണ് വലിയ തഹക്കീക്ക് പറയാൻ മൗലവി ആരെയും നിന്നോട് പറഞ്ഞു അള്ളാഹ് അങ്ങനെ ശിക്ഷിക്കുന്നു അള്ള ഖുർആൻ തന്നുകാണ്ട് നിന്നെ തിരിയാത്തൊരു ഖുർആൻ കയ്യിൽ തന്നുകാണ്ട് മൗലവി നിന്നെ ശിക്ഷിക്കാൻ അള്ള തീരുമാനിച്ചിട്ടില്ല മറിച്ച് തിരിയാത്ത ഖുർആനും തന്നു അത് പഠിപ്പിക്കാൻ പറ്റിയ പ്രവാചകനും തന്നു പിന്നെ അത് പരിചയപ്പെടുത്താൻ പറ്റിയ സ്വഹാബികളെ തന്നു പിന്നെ അത് കൈമാറിത്തരാൻ പറ്റിയ ഇമാമിങ്ങളെ തന്നു അങ്ങനെയാണ് ഖുർആൻ തന്നത് മൗലവി ഭയങ്കര ഒരു തേക്കീക്ക് പറയണ് ഖുർആൻ എല്ലാവർക്കും നോക്കിയാൽ കിട്ടൂല എന്നാ അവര് പറയല് അങ്ങനെ ഖുർആൻ കിട്ടൂലെങ്കിൽ കിട്ടാത്തൊരു ഖുർആൻ തന്നുകൊണ്ട് അള്ള ശിക്ഷിക്കും അങ്ങനെ ഒരു ഖുർആൻ അള്ള തന്നിട്ടില്ല കിട്ടാവുന്ന ഖുർആൻ അള്ള തന്നത് ആര് മുഖേന കിട്ടണം നബിസല്ലല്ലാഹുവിന്റെ മെയിലൂടെ കിട്ടണം സഹാബിമാരിലൂടെ കിട്ടണം ഇമാമുമാരിലൂടെ കിട്ടണം അതിനു പകരം ഖുർആനിന് കിട്ടണം എന്ന് പറഞ്ഞ് ഖുർആനെന്ന് മൗലൈമാർ പറയുന്നത് മതായി സ്വീകരിക്കണം എന്നാ മുജാഹിദുകൾ എങ്ങളോട് ഈ മൗലൈമാർ പറയണേ നിങ്ങൾ നോക്കുക സക്കരിയാസലായി തറക്കുതീക്കും അർത്ഥം വെക്കുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും തറക്ക് തീക്കും അംറൈനി ലം തലിദു മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വസുന്നതി രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ബാക്കി വെക്കുന്നു അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിവഴക്കുന്ന പ്രശ്നമേ ഇല്ല അല്ലാഹുവിന്റെ കിതാബും എന്റെ ശരിയുമാണത് ഇമാം മാലിക് മുഹത്തയിൽ വിവിധ സനദുകളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആശയം ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് മുസ്യാക്കന്മാര് പറയുന്ന എന്താണ് ഖുർആൻ നമ്മക്ക് തിരിയൂല അത് നമുക്ക് മനസ്സിലാവൂല മനസ്സിലാകാത്തൊരു ഗ്രന്ഥം അള്ളാഹു നമുക്ക് ഇറക്കിത്തരാം എന്നിട്ട് ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ നമ്മൾ വിചാരണ ചെയ്യാം അതുണ്ടാകുമോ നീതിമാനായ അള്ളാഹു പഠിച്ചവനെ ഞങ്ങൾക്ക് തിരിയാത്തൊരു ഗ്രന്ഥം നീ ഞങ്ങൾക്ക് തന്നിട്ട് എന്തേ നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചില്ല എന്ന് ഞങ്ങളോട് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ആളുകൾ തിരിച്ചു ചോദിക്കൂലേ എന്നാൽ അതിന് മറുപടി കേട്ടോട് അതല്ല ചോദിക്കാം തിരിയാത്തൊരു ഖുർആൻ എടുത്തുകാണ്ട് നട്ടം തിരിഞ്ഞ് നാട്ടാരടിയിൽ തോന്നിയാസം പറഞ്ഞ് മതം കൊല്ലം കൊല്ലം മാറ്റണം എന്നല്ല അള്ള പറഞ്ഞത് ഖുർആൻ തന്നിട്ട് അള്ള പറഞ്ഞു ഹദീസ് വന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു തലത്തു വീക്കും അമ്പ്രോണ് നിങ്ങളിലേക്ക് ഞാൻ ഖുർആനും സുന്നത്തുണ്ടെന്നു പക്ഷേ നിങ്ങളല്ലാതെ ആധികാരികമായി പറയേണ്ടത് വല്യ വല്യത് ഷാഹിദുൽ വൈബാ അത് നിങ്ങൾക്ക് സ്വഹാബത്ത് പഠിപ്പിച്ചേരും അത് നിങ്ങൾക്ക് സ്വഹാബത്ത് വിശദീകരിച്ചേരും
അതുപോലെ മൗലവിക്ക് തന്നെ സ്വന്തം തിരിയണമെന്ന് പറഞ്ഞ അതിന് ബാറമുസാഫിനെ കാലി പോകാൻ അല്ലാതെ ഖുർആനിൽ കയറരുത്. അള്ളാന്റെ മതം കക്കരുത്, അള്ളാന്റെ ദീനിനെ കൊല്ലരുത്. മൗലവി പറയുന്നത് അള്ള അങ്ങനെ ഒരു ഖുർആൻ ഇറക്കിയില്ലെങ്കിൽ എനിക്കെന്നാണ് തിരിയേണ്ട. പിന്നെ അള്ള ഖുർആൻ ഇറക്കി, അത് മൗലവി നിന്റെ ഓഫീസിൽ നിന്ന് ഇറക്കുന്ന രണ്ടുക്കാലിന്റെ ബുക്ക് പോലെയാണ്, അനക്ക് എല്ലാ വഹാബികൾക്കും വായിച്ച് തിരിയാൻ പറ്റിയതാണെങ്കിൽ പിന്നെ അതിന് ഖുർആൻ അറിയോ? അതിന് ഖുർആൻ എന്ന് പറയോ? അത് ഖുർആനാകുന്നത് എപ്പോഴാണ്? എന്നാ ഇനി കേട്ടോളൂ, ഹുസൈൻ സലഫി എന്ന് പറയുന്ന മൗലവി പറയാണ് ഖുർആൻ എന്ന് പറഞ്ഞ അറബി അറിഞ്ഞു എന്നതുകൊണ്ട് ഖുർആൻ അറിയില്ല, അറബി അറിഞ്ഞു എന്നതുകൊണ്ട് ഖുർആൻ അറിയില്ല. അങ്ങനെ അറിയുമെങ്കിൽ എല്ലാ അറബികളും പണ്ഡിതന്മാരാകുമായിരുന്നു. എല്ലാവർക്കും മനസ്സിലാവൂലേ? വഹാബികൾ പറയുന്ന ഇപ്പൊ ഖുർആൻ പരിഭാഷ മൗലവിമാരെ എഴുതിയതാണ് വായിച്ചാൽ പിന്നെ ഒരു തികഞ്ഞ പണ്ഡിതനായി. പിന്നെ അതിന്റെ അപ്പുറത്തുമില്ല, ഇതിനപ്പുറത്തുമില്ല. ആ ഖുർആൻ പരിഭാഷ ദുർബലപ്പെടുത്തി വേറൊരു മൗലവി പുതിയ പരിഭാഷ ഇടുന്നത് വരെ. ഇത് എന്ത് വിഡ്ഢിത്തമാണ്! ഹുസൈൻ സലഫി പറയുന്ന അങ്ങനെ ഖുർആനാണ് വായിക്കുമ്പോത്തിന് മതം കിട്ടുകയാണെങ്കിൽ എല്ലാ അറബികളും അറബി പണ്ഡിതന്മാരാവൂലേ? അങ്ങനൊന്നില്ല. അങ്ങനെ ഡയറക്റ്റ് ആയി ഖുർആൻ കിട്ടൂല. ഈ ഖുർആൻ ഏതൊരു ദൂതനിലേക്കാണോ അല്ലാഹു തആല അവതരിപ്പിച്ചതെങ്കിൽ ആ ദൂതന് അല്ലാഹു നൽകിയ മറ്റൊരു ഡ്യൂട്ടി കൂടിയുണ്ട്. വഅൻസൽനാ ഇലൈക സിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഓ നബിയെ, താങ്കൾക്ക് നാം ഈ ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, അഥവാ ഈ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു. എന്തിന് ഈ ഖുർആൻ മാത്രം അങ്ങ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ഖുർആൻ മാത്രം നോക്കിയിട്ട് ഒരാൾക്ക് ഇവിടെ ദീൻ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ആ ഖുർആനിന്റെ ഭാഷ മാത്രം ഒരാൾ മനസ്സിലാക്കിയത് കൊണ്ട് ഖുർആൻ തിരിയുമോ? എങ്കിൽ അറബി സാഹിത്യത്തിന്റെ ഏറ്റവും തറവാട്ടിലെ കാവലാളുകളായിരുന്ന അറേബ്യൻ ജനതക്ക് ഖുർആൻ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകേണ്ടതായിരുന്നു. പക്ഷേ ചരിത്രം നേരെ മറിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഭാഷ അറിഞ്ഞതുകൊണ്ട് മതം കിട്ടൂല ഖുർആനെന്നേ? അത് മുസ്ലിയാക്കന്മാർ മാത്രമല്ല പറയുന്നത്, മുജാഹിദ് മൗലവിയും കൂടിയാണ്. അപ്പൊ മൗലവിന്റെ ചോദ്യം, തിരിയാത്തൊരു ഖുർആൻ കയ്യിട്ടെന്ന് കണ്ട് അതിന് പറഞ്ഞതനുസരിച്ച് എന്തുകൊണ്ട് ജീവിച്ചില്ല എന്ന് അള്ള ചോദിച്ചാൽ അത് നീതിക്കെതിരല്ലേ? അത് നീതിക്കെതിരല്ല. അറിയാവുന്ന പണ്ഡിതന്മാര് ഖുർആൻ എങ്ങനെയാണ് പറഞ്ഞെന്നിട്ട് അത് കേട്ടിട്ടില്ലെങ്കിലാ നീതിക്കെതിരെ? അത് കേട്ടിട്ടില്ലെങ്കിലാണ് നീതിക്കെതിരെ. ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങൾ, ആ ഖുർആനിന്റെ വിശദീകരണം തന്നു. അതുകൊണ്ടല്ലേ ഖുർആനിന്റെ കോപ്പി അറബികളിലേക്ക് നേരിട്ട് പുസ്തകമാക്കി കൊടുക്കാഞ്ഞത്? വഹാബികൾ പരിഭാഷക്കണ മാതിരി എന്തേ റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു കോപ്പിയാണ് കൊടുത്തിട്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊടുത്താൽ പോലെയിരുന്നോ? അറബികൾക്ക് തിരിയാത്ത വിഷയ ഈ ഭാഷ. പക്ഷേ അങ്ങനെ നോക്കിയാൽ കിട്ടൂലേ? നോക്കിയാൽ കിട്ടൂല. സുന്നത്ത് കിട്ടുമോ? സുന്നത്തും കിട്ടൂല. ഖുർആനിന്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതും പറയേണ്ടത് സ്വഹാബികളാഹാബിമാരിൽ നിന്നോട് പഠിച്ചവരാണ് ഇമാമുമാര്. ആ ഇമാമുമാരിലൂടെ കിട്ടിയതാണ് ദീന്. മതകളിന്റെ നാല് ഇമാമുമാര് ലോകത്ത് ചെയ്ത സേവനം എന്താണറിയോ? ആ സ്വഹാബിമാരിലൂടെ പ്രവാചകനിൽ നിന്നു പ്രസരണം ചെയ്ത ഇസ്ലാമിക പ്രമാണങ്ങളുടെ മാർഗരേഖ വിശദമായി പഠിച്ച് ലക്ഷക്കണക്കായ ഹദീസിൽ സർവ്വിധ ചർവണം നടത്തി എന്താണ് പ്രമാണത്തിൽ പറഞ്ഞ ഖുർആനെന്ന് ആധികാരികമായി രേഖപ്പെടുത്തി വെച്ചു. ലക്ഷക്കണക്കായ ഹദീസിൽ നിന്ന് പഠിച്ചു വെച്ചു. മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിലെ മാതൃകായോഗ്യരാണ് ഹിജ്റ 3 നൂറ്റാണ്ടുകാർ. മുസ്ലിങ്ങൾക്ക് പറ്റാവുന്നതാണ് ഇതിന് 3 നൂറ്റാണ്ടുകാർ. കാരണം അവർ നമ്മക്കാൾ തക്വ കൂടിയവരാണ്, അവർ നമ്മക്കാൾ ഭക്തി കൂടിയവരാണ്, അവർ നമ്മക്കാൾ വിവരമുള്ളവരാണ്. അതുകൊണ്ട് ആ 3 നൂറ്റാണ്ടുകാർ നമുക്ക് മഹനീയരായ മാതൃകാ പുരുഷരാണ്. പോരാ, ആ ഹിജ്റ 3 നൂറ്റാണ്ടില് അത്യുജ്ജ്വലമായ ആ അറിവിന്റെ ആ ഉജ്ജ്വല വ്യക്തിത്വങ്ങളാണ് മദ്രസയുടെ ഇമാമുമാർ. ആ ഇമാമുമാരെ ലോകത്തിലൂടെ സേവനം എന്താണ്? അവർ ഖുർആനും സുന്നത്തുമായി സ്വഹാബത്തിലൂടെ പഠിച്ചു വെച്ച കാര്യങ്ങൾ അവർ കൃത്യമായി ക്രോഡീകരിച്ചു വെച്ചു. അപ്പൊ കാട്ടുണ്ടക്കാരനായൊരു മൗലവിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഷാഫി ഇമാമിന്റെ ആൻസർ പേപ്പർ കൊടുക്കുക, അനഫി ഇമാമിന്റെ ആൻസർ പേപ്പർ കൊടുക്കുക, എന്നിട്ട് ഓലോടൊക്കോടൊക്കെ ചോദ്യം ചോദിച്ചിട്ട് ആര് പറഞ്ഞതാ തെളിവ് നമ്മൾ കണ്ടുപിടിക്കാം. ഏയ് മൗലവി, ഞങ്ങൾ വഹാബിസം എന്ന് പറഞ്ഞ എന്താ ചെയ്യുന്ന കാര്യങ്ങള്? വഹാബികൾ ചെയ്യണത് എല്ലാ മതത്തിലുള്ള ശരി ഇരിക്കണം എന്നാണ്.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൗലവിമാരുടെ പണി മദ്രസത്തിന്റെ ഇമാമിങ്ങൾക്ക് മാർക്കിടുക എന്നുള്ളതാണ്. അത് ഏതുപോലെ ആരെങ്കിലും എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടിന്റെ ആൻസർ പേപ്പറിൽ നാലാം ക്ലാസ്സുകാരൻ മാർക്കിട്ടാ എങ്ങനെ ഉണ്ടാവും? ശരി തെറ്റാവും, തെറ്റ് ശരിയാവും. അതാണ് ഇപ്പൊ വഹാബി പ്രസ്ഥാനത്തിൽ നടക്കുന്നത്. അതാണ് വഹാബി പ്രസ്ഥാനത്തിൽ നടക്കുന്നത്. വിവരമുള്ളവർ പറയുമ്പോൾ വിവരമുള്ളവരെ ചോദ്യം ചെയ്യാനും തിരുത്താനും സമാനമായ വിവരം കയ്യിൽ വേണം മൗലവി. 10 ലക്ഷം ഹദീസിലെ പ്രാഥമിക വിവരമുള്ള പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാൻ നിന്റെ കയ്യിൽ എത്ര ഹദീസിന്റെ ജ്ഞാനമുണ്ട്? ചെറുവിരലില്ലാത്തവൻ ചെറുകൈയില്ലാത്തവനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? അതിന് മാന്യമായി പറഞ്ഞാൽ എന്താ വിഡ്ഢിത്തന്നോ സ്വയംബോധം എന്നാ പറയാം. സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഹിജ്റ 3 നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ ഇമാമുമാരെ 3 നൂറ്റാണ്ടിന് ശേഷം വന്ന സകല പണ്ഡിതന്മാരും സ്വീകരിച്ചില്ലേ? മൗലവിമാര് പറയാറില്ലേ സഹോദരന്മാരെ? ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞത്രേ ഇതാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഹദീസ് ശരിയായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നക്കാളും ഹദീസ് സ്വയായത് ഞങ്ങൾ അതിന്റെ ഒപ്പം നിന്നോളില്ല. അപ്പൊ മൗലവിമാര് പറയുന്നത് ഞങ്ങൾക്ക് ഷാഫിമാനം കിട്ടാത്ത കുറെ സ്വയായ ഹദീസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഷാഫി ഇമാമിന് കിട്ടാത്ത കുറെ സ്വയായ ഹദീസ് കിട്ടിയിട്ടുണ്ട്. ആർക്ക്? നമ്മളെ കാട്ടുണ്ടത്ത മൗലവിക്കും, നമ്മളെ സക്കരിയാസോലാകിയറിന കടവത്തൂര മൗലവിക്കൊക്കെ. സഹോദരന്മാരെ, 10 ലക്ഷം ഹദീസാണ് ഷാഫി ഇമാമിന് മനഃപ്പാടം. ആ ഹദീസ് ജ്ഞാനങ്ങളെ കുറിച്ച് തിരുത്താനും അത് ശരിവെക്കാനും കഴിയണമെങ്കിൽ ആ 10 ലക്ഷമെങ്കിലും കയ്യിൽ വേണ്ടേ? ആ 10 ലക്ഷം ഹദീസിൽ ഏതാണ് മൗലവിക്ക് കിട്ടിയതാണോ ഷാഫി ഇമാമിന് കിട്ടിയത്, അതോ മൗലവിക്ക് കിട്ടാത്തതാണോ ഷാഫി ഇമാമിന് കിട്ടിയത് എന്ന് എങ്ങനെയാ മൗലവിമാർ തീരുമാനിക്കുന്നത്? ഷാഫി ഇമാമിന്റെ കയ്യിൽ, ഷാഫി ഇമാമ് ഗവേഷണത്തിന് ഉപയോഗിച്ച ഹദീസൊക്കെ മൗലവിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ അല്ല ഹദീസ് ഫൗമം അത് കവി. അന്ന് ഷാഫി ഇമാമിന് കിട്ടിയ ഹദീസൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് എനിക്കിപ്പോൾ കിട്ടിയ ഹദീസ് ഷാഫി ഇമാമിന് കിട്ടാത്തതാണ്, അതുകൊണ്ട് അതിനേക്കാൾ സ്വയം ഇതാണ്, അതുകൊണ്ട് ആ ഷാഫി ഇമാമിന്റെ ഹദീസിനെ ഞാൻ ഈ ഹദീസ് കൊണ്ട് തിരുത്താം എന്ന് നിങ്ങൾക്ക് പറയാം. അതിന് നിങ്ങളുടെ കയ്യിൽ ജ്ഞാനമുണ്ടോ? ഇതിന് ധിക്കാരമെന്നാണ് പറയുന്നത്. ആ ധിക്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇമാമുമാരെ തള്ളിയത്. ആ ധിക്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കെ എം മൗലവിയെ തള്ളിയത്. ആ ധിക്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സക്കരിയ സുലാഹി എ പി അബ്ദുൽ ഖാദർ മൗലവിയെ തള്ളിയത്. ആ സക്കരിയ സുലാഹി ടി പി അബ്ദുള്ള കോയ മദനിയെ തള്ളിയത്. ഇത് ധിക്കാരത്തിന്റെ ആക്ഷേപങ്ങളാണ്. ഇത് മതത്തിന്റെ ആദരവോ വിനയമോ സ്വീകരിച്ച ഇസ്ലാമികമായ ഉത്തമ സമുദായത്തിന്റെ മാതൃകകളല്ല. എ പി അബ്ദുൽ ഖാദർ മൗലവിനെയും ടി പി അബ്ദുൾ കോയമദനിയും ചോദ്യം ചെയ്തപ്പോ എ പിക്കും ടി പിക്കും പൊള്ളിയോ? ജക്കരിയാനെ പ്രസംഗിക്കാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞോ? എങ്കിൽ കെ എം മൗലവിക്കുണ്ടാവൂലെ കൂട്ടരെ ഈ പൊള്ളല്? കെ എം മൗലവി പാടത്തും പറഞ്ഞ കെ എം മൗലവി വിശ്വസിച്ച പഠിച്ചോ നിങ്ങൾ അപ്പാടെ ശ്മശാനത്തിന് മറവേതിലെ? അപ്പാടെ കൊണ്ടേ മറവേതിലെ? കേരള ജമിയത്തിൽ ഉലമന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇന്ന് കെ എം മൗലവി വന്നാൽ കെ എം മൗലവി പറയും എ പി അബ്ദുൽ ഖാദർ മൗലവിനെയും പ്രസംഗിക്കാൻ വിളിക്കണ്ടെന്ന് പറയില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ കഥയാണ്. ഇമാമിങ്ങളെ പിന്നിൽ നിന്ന് സമുദായത്തെ കൊണ്ടുപോകാൻ. എന്നാൽ മുസ്ലിം ലോകം ഈ വിഷയത്തിൽ എന്തു നിലപാട് സ്വീകരിച്ചു? എന്റെ സ്വയായ ഹദീസ് കിട്ടിയാൽ ആ ഹദീസ് സ്വീകരിച്ചോളൂ എന്ന് ഷാഫി മാമു പറഞ്ഞു. പക്ഷേ ഷാഫി മാമിന് കിട്ടിയതും കിട്ടാത്തതും അറിഞ്ഞാലല്ലേ നിന്റെ കയ്യിലുള്ള ഹദീസ് കൊണ്ട് ഷാഫി മാമിനെ തിരുത്താൻ കഴിയുള്ളൂ. എന്നാൽ ഞാൻ ചോദിക്കുന്നു അടുത്തതായി, നിങ്ങളിപ്പോൾ ഗവേഷണത്തിന് കൈപ്പിടിക്കാറുള്ള സഹീഹ് ബുഖാരി, ആ ബുഖാരി ലോകത്തിനും സമർപ്പിച്ച സയ്യിദുന ഇസ്മായിൽ ബുഖാരി റഹിമഹുല്ലാ, ആ ഇമാം ബുഖാരി റഹിമഹുല്ലാ സഹീഹ് ബുഖാരി എടുത്ത് ഗവേഷണം ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മുജാഹിദേ, ഇമാം ബുഖാരി പറഞ്ഞത് എന്താണ്? എന്നെക്കാൾ തെക്കുവയുള്ളവരാണ് ഹിജ്റ 3 നൂറ്റാണ്ടുകാരും, എന്നെക്കാൾ വിവരമുള്ളവരാണ് ഇമാമുമാരും. അതുകൊണ്ട് ഞാൻ ഇമാമുമാരെ സ്വീകരിക്കുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ള സഹീഹ് മുസ്ലിം എടുത്ത് ഗവേഷണം ചെയ്യാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇമാം മുസ്ലിം റഹിമഹുള്ള വിനയത്തിന്റെ നിലപാട് സ്വീകരിച്ചില്ലേ? ഇമാം മുസ്ലിം റഹിമഹുള്ള തന്നെക്കാൾ വിവരമുള്ളവരാണ് ഹിജ്റ 3 നൂറ്റാണ്ടുകാരെന്ന് വിധിയെഴുതിയില്ലേ? എന്നാ മുജാഹിദികൾ പറയുന്നത് ഖുർആനുക്കും സുന്നത്തുക്കും മടക്കണം. ആ ഖുർആനുക്കും സുന്നത്തുക്കും മടക്കണം എന്ന് പറഞ്ഞത് വെറും വിഡ്ഢിത്തമാണ്. ഞാൻ സാധാരണ മുജാഹിദികളോട് ചോദിക്കുന്നു, നിങ്ങൾ അങ്ങനെ ഖുർആനും സുന്നത്തും മടക്കാറുണ്ടോ? നിങ്ങൾ ഖുർആനും സുന്നത്തും
നിവർത്തി വെച്ച് ജക്കരിയ തുലായി താടിക്ക് നീളം വേണമെന്ന് പറയുന്നു. തീത്യതുള്ളക്കോയ മതിരി വേണ്ടാന്ന് പറയുന്നത് സാധാരണ മുജാഹിദെ ഖുർആൻ വെച്ചെന്ന് പറഞ്ഞ താടിക്കത്തിന് നീളം വേണമെന്ന് നീ പറയൂ, ഖുർആൻ സുന്നത്ത് കൊടുത്തിട്ട് പറയൂ. അപ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്ന് പറഞ്ഞിട്ട് മൗലൈമാര് പറയണണ്ടാ, ആ മടക്കൽ ഞങ്ങൾ കഴിച്ചോളാ, ഇമാമികൾ മടക്കിയാ പോരാ. ഇതാണ് പ്രശ്നം. അതിന് മുജാഹിദ് മൗലൈമാര് പറയുന്ന ആയത്തുണ്ട്, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണം, അല്ലാഹന്റെ റസൂലിനെ അനുസരിക്കണം. മതപരമായ വിഷയത്തിൽ തർക്കം വന്നാൽ ആ തർക്കത്തിന് പരിഹാരം നിങ്ങൾ തേടേണ്ടത് മൗലവിമാരുടെ വാസ മതകതിൽ നിന്നല്ല എന്നാണ്, അതുപോലെ സ്വഹാബിമാരിൽ നിന്നല്ല എന്നാണ്, മറിച്ച് എവിടുന്നാണ് മതപരമായ വിഷയത്തിലെ തർക്കത്തിന് തീരുമാനം കാണേണ്ടത്? മുജാഹിദ് മൗലവിമാര് പറയുന്നു ഖുർആനും സുന്നത്തുക്കും മടക്കണം, സുന്നിയാളും പറയുന്നു ഖുർആനും സുന്നത്തുക്കും മടക്കണം. പിന്നെ വ്യത്യാസം എവിടെയാ? സുന്നത്ത് ജമാഅത്തിന്റെ ആലി നിങ്ങൾ പറയുന്നത് ഖുർആനും സുന്നത്തുക്കും മടക്കാൻ കഴിയുന്ന പോലാണ് മടക്കേണ്ടത്. വഹാബികൾ പറയുന്നു ആ മടക്കാൻ കഴിയുന്ന കോജാള് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ പറയുന്നു ആ കോജകള് മാപ്പിള സമുദായത്തിന് അരക്കാസിന് പറ്റാത്തവരാണ്. ഇതാണ് ഇപ്പൊ സുന്നി ആ സുന്നി തമ്മിലുള്ള തർക്കത്തിന്റെ കാതെ. മുജാഹിദ് മൗലവി യാഗ്യോ അല്ലവീൻ ആമനു ഖുർആനുക്ക് മടക്കണം എന്ന് പറയുന്ന ആയത്തുകൾ നോക്കിങ്ങൾ, ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. നമുക്കിടയിൽ മതപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഭിന്നതകൾ ഉണ്ടാകാം, പക്ഷേ അത് ഒരു കേന്ദ്രത്തിലേക്ക് മടക്കിയാൽ, ഒരു പ്രമാണത്തിലേക്ക് മടക്കിയാൽ അതിന് പരിഹാരം ലഭിക്കണം. ഏതാണ് ആ കേന്ദ്രം, ഏതാണ് ആ പ്രമാണം? വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ ഹദീസാണ്. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംറി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലാ അല്ലാഹി വറസൂൽ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ റസൂലെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുവെങ്കിൽ എന്തു ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം, അതിൽ പരിഹാരം കണ്ടെത്തണം, അഥവാ അതിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ലേ? ഇല്ലേ, എന്നൊന്നും അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും എന്നാണ്. ഖുർആനുക്കും സുന്നത്തുക്കും മടക്കിയാൽ തീരുമാനം കിട്ടാതൊക്കെ എപ്പോഴാ? മടക്കാൻ കഴിയാത്ത ആളുകൾ മടക്കുമ്പോഴാണ് മടക്കിയാ തീരുമാനം വരാതൊക്കെ. 75 കൊല്ലക്കാലം മുജാഹിദ് രണ്ടും മടക്കിയില്ലേ? മടക്കിയിട്ട് ഒരു മുജാഹിദിനെ കാണുന്ന അപ്പീം കുറുന്തോട്ടിയൊക്കെ ജിന്നും ചെയ്താനും ആയില്ലേ? വേറൊരു മുജാഹിദിനെ എന്നെ കണ്ടാലോ അത് ചൊള്ളും കൊതുവായില്ലേ? രണ്ടും എവിടുന്ന് കിട്ടിയതാ? ഖുർആനിൽ നിന്ന് കിട്ടിയതാ? എന്നാ ഖുർആനുക്ക് മടക്കിയിട്ട് തീരുമാനം കണ്ടൂടെ? പക്ഷേ ഇപ്പൊ വഹാബികളെ ആയത്തിൽ ഇരുപോലൊക്കെ മാതിരി മസലുടിച്ചിങ്ങനെ നിൽക്കാൻ മടക്കിയിട്ട് മടങ്ങണില്ല. മാത്രമല്ല സഹോദരന്മാരെ, 921 വരെ മടക്കാൻ കഴിവുള്ള ഇമാമുമാര് മടക്കിയ, മടക്കാൻ കഴിവുള്ള സ്വഹാബിമാര് മടക്കിയ മതനിലപാടിൽ മുസ്ലിം സമുദായം നിന്നപ്പോ സമുദായത്തിലെ തർക്കം പരിമിതമായിരുന്നു. എന്നാൽ 921 കെ എം മൗലവി മടക്കാൻ തുടങ്ങിയതോടെ തർക്കം തീരുമാനമാകാതെ തുടരുകയല്ലേ? 21 മൗലവി, കെ എം മൗലവി മടക്കി, 40 മൗദൂദി മടക്കി, പിന്നെ തേകല്ലൂര് മടക്കി, പിന്നെ കാദിയാനി മടക്കി, പിന്നെ തബലീഗ് മടക്കി. മടക്കൽ തുടരുകയല്ലേ? തീരുമാനം വൈകുകയല്ലേ? എന്താണ് കാരണമെന്നറിയോ? പറയുന്നത് അതേ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട പാങ്ങിനത്തി അഹമ്മദ് കുട്ടി മുസ്ലിയാര് പറഞ്ഞത്, സയ്യിദ് റഹ്മാൻ ബാഫത്തി തങ്ങൾ പറഞ്ഞത്, പാണക്കാട് ബഹുമാനപ്പെട്ട കമർമിലമ കാന്തപുരം ഉസ്താദ് പറയുന്നത്, ബഹുമാനപ്പെട്ട താജുലിനമ പറയുന്നത്, ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന മുഴുവൻ സമസ്തയുടെ അനുഭവങ്ങളും പറയുന്നത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണമെന്നു തന്നെയാണ്. പക്ഷേ അത് മടക്കേണ്ടത് ആരാണ്? അരമൗലവിമാരല്ല, മുറിമൗലവിമാരല്ല, മടക്കേണ്ടത് മടക്കാൻ കഴിവുള്ളവരാണ്. ആരാണ് മടക്കാൻ കഴിവുള്ളവർ? ഹിജ്റ 3
നൂറ്റാണ്ടിന് ശേഷമുള്ള സകല മുസ്ലിങ്ങളും പറഞ്ഞില്ലേ മടക്ക അങ്കടിയുള്ളവരെ ഹിജ്റ മൂന്ന് നൂറ്റാണ്ടിലെ ഇമാമുമാരാണ്. ഇമാം ബുഖാരി ആ നിലപാട് സ്വീകരിച്ചില്ലേ? ഇമാം മുസ്ലിം റഹിമഹുള്ള ആ നിലപാട് സ്വീകരിച്ചില്ലേ? ലോകത്തെ മുസ്ലിങ്ങളൊക്കെ ആ നിലപാടിലൂടെ മുന്നോട്ട് പോയില്ലേ? എന്നാൽ വഹാബികൾ പറഞ്ഞതോ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്ന് പറഞ്ഞാൽ മുജാഹിദുകളായ സാധാരണക്കാരെ നിങ്ങൾ മടക്കാൻ മൗലവിമാർ അനുവദിക്കാറുണ്ടോ? മടക്കിയാൽ നിങ്ങൾക്ക് മതം ഖുർആനിന് കിട്ടുമോ? ഖുർആനിന്റെ ആശയം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു മൗലവിന്റെ പരിഭാഷ വേണ്ടേ? മൗലവിയുടെ പരിഭാഷ എന്ന് പറഞ്ഞാൽ മൗലവിക്ക് മതമായി ഗവേഷണം ചെയ്ത് കിട്ടിയത് മൗലവി എഴുതിയിട്ടതെന്നല്ലേ? ആ എഴുതിയിട്ടത് നിനക്ക് ബാധകാവോ, നീ വേറെ മടക്കണ്ടേ? അപ്പൊ മുജാഹിദ് മൗലവിമാരും സുന്നികളും അസുന്നികളും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുന്നില്ല. പിന്നെയോ, സുന്നികളാണെങ്കിലും അസുന്നികളാണെങ്കിലും തക്ലീദ് ചെയ്യുന്നവരാ. സുന്നികൾ തക്ലീദ് ചെയ്യുന്നത് ആരെയാണ്? ഇമാമുമാരെയാണ്. ഇമാമുമാരെയാണ്. അതേസമയത്ത് വഹാബികൾ തക്ലീദ് ചെയ്യുന്നതോ? വഹാബികൾ തക്ലീദ് ചെയ്യുന്നത് കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മൗലവിമാരെയാണ്. കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന അവരുടെ പണ്ഡിത സഭയിൽ കൊല്ലം കൊല്ലം വരുന്ന മൗലവിമാർക്ക് കൊല്ലം കൊല്ലം തോന്നുന്ന മതം കൊല്ലം കൊല്ലം മതമായി ആചരിക്കുക. ഇതാണ് വാസ്തവത്തിൽ നടക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ മനസ്സാക്ഷി മതി. മാത്രമല്ല, കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ പറയുന്നത് എന്താ? നിങ്ങൾ ഖുർആനും സുന്നത്തും എല്ലാ മുജാഹിദീങ്ങളും മതം കണ്ടെത്തിക്കോളിന്നല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ സുന്നികൾ ഇവിടെ ഒരു പരിപാടി വെച്ച് മതം ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ആ മതത്തിന്റെ ശരിയും തെറ്റും പറയാൻ ലക്കരിയാസനായി വരേണ്ട ആവശ്യമുണ്ടോ? ഇവിടുത്തെ മുജാഹിദീങ്ങളൊക്കെ പേരിൽ ഖുർആനിലെ ഒരു ഹദീസിന്റെ കിതാബും കൂടി വാങ്ങിക്കൊടുത്തൂടെ? എന്നിട്ടൊക്കെ നോക്കിക്കോളി, എന്നിട്ട് മൂലേര് പറഞ്ഞത് തെറ്റോ ശരിയോ കണ്ടുപിടിച്ചോളി എന്ന് പറഞ്ഞാൽ പോലെ? എന്ത് അത് നടക്കാത്തത്? ഡയറക്റ്റായി ഖുർആനെന്ന് ഖുർആൻ എല്ലാവർക്കും തിരിയും, അതുകൊണ്ട് ഖുർആനിൽ എല്ലാവരും മതം മനസ്സിലാക്കിക്കോളിയും എന്നത് നമ്പർ വൺ വിഡിറ്റാണ്. അത് സാധാരണ മുസ്ലിങ്ങളിൽ നടപ്പുള്ള കാര്യമല്ല, പ്രായോഗികമല്ല. നടക്കുന്നത് എന്താണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് മൂന്ന് സമസ്തി. മൂന്ന് സമസ്തിയും പറയുന്ന എന്താണ്? മതപരമായ വിഷയത്തിലെ തർക്കം വന്നാൽ തീരുമാനം ഖുർആനും സുന്നത്തും ഇമാമിയങ്ങളും മടക്കി പറഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ നന്നായി തല്ലും, ചിലപ്പോ എങ്ങനെ തച്ചാലും ഞങ്ങൾ ഇപ്പോഴും സുബൈക്ക് കുറുത്തോദിക്കാൻ മുഖ്യത്തില്. ഞങ്ങൾ എങ്ങനെ തച്ചാലും ഞങ്ങൾക്കിപ്പോൾ കുത്തുബ അറബി തന്നെ. പിന്നെ കൊടിന്റെ കളറും, നിങ്ങളെ ഒരു തല്ല് തച്ചാൽ മതിയോ രണ്ട് തല്ല് തല്ലണോ എന്നൊക്കെ ഉള്ള കുറെ തർക്കം ഞങ്ങളിടയിലുണ്ട്. അല്ലാതെ ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയത്തിൽ ഞങ്ങളിൽ തർക്കമല്ല, ഞങ്ങളൊക്കെ ഇമാമിങ്ങൾ അങ്ങട്ടാ വിടുന്നേ. ഈ ഒരു നിലപാട് വഹാബിസത്തിലില്ല. വഹാബിസം ചങ്ങരംകുളം മടവൂരുമായി രണ്ടായി. ഇപ്പൊ ചങ്ങരംകുളം തന്നെ സക്കരിയയും അതുപോലെ കാതിരിയാക്കളുമായി വേറെ രണ്ടെണ്ണായി. ഉപ്പച്ച കരം പോലെയും തങ്കണ്ണ മാണ്ടാന്ന് വന്ന വേറൊരു ടീം ആയില്ലേ? കാരണം എല്ലാവരും ഖുർആൻ സുന്നത്തും നോക്കുക. കേൾക്കണോ? ഇപ്പൊ അടുത്ത് വഹാബി പണ്ഡിത സഭയിൽ ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി സക്കരിയ സലാഹിയുടെ കുറെ നിലപാട് വിമർശിച്ചു. അങ്ങനെ വിമർശിച്ചിട്ട് പറഞ്ഞു, സക്കരിയ സലാഹി പറയുന്നതല്ല ദീന്, സക്കരിയ സലാഹി പറയുന്നത് അബദ്ധമാണ് എന്ന് പറഞ്ഞു. അപ്പൊ സക്കരിയ സലാഹി പറഞ്ഞു, അതെങ്ങനെ അബ്ദുറഹ്മാൻ സലഫി ഞാൻ പറയുന്നത് ദീനല്ല എന്ന് പറയുന്നത്? അബ്ദുറഹ്മാൻ സലഫി മുജിത്തൈദാണ് എന്ന പോലെ ഞാനും മുജിത്തൈദല്ലേ? അബ്ദുറഹ്മാൻ സലഫിക്ക് ഒന്നാ കിട്ടിയായിട്ടെങ്കിൽ എനിക്ക് വേറൊന്നാ കിട്ടിയത്? അപ്പൊ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, കേരള ജമിയത്തിലുള്ള എന്റെ തീരുമാനം എങ്ങനെയാണ്? അപ്പൊ മുജാഹിദുകൾ ജനങ്ങളെ ക്ഷണിക്കുന്നത് എവിടുക്കാണ്? ഖുർആനുക്കും സുന്നത്തുക്കും അല്ല, ഖുർആനും സുന്നത്തുന്നും മൗലവിമാർക്ക് മതമായി കിട്ടിയ തോന്നിയാസത്തിക്ക മുസ്ലിങ്ങളെ ക്ഷണിക്കണേ. മുസ്ലിങ്ങളെ നിങ്ങളെ ക്ഷണിക്കുന്നത് അതിലേക്കാണ്, പൗരോഹിത്യത്തിലേക്ക്, പുരോഹിത ജനവിഭാഗത്തിന്റെ ജൽപ്പനങ്ങളിലേക്ക്. കൊല്ലം കൊല്ലം സംസ്ഥാന കൗൺസിലിൽ നേതാക്കൾ മാറുന്നതിനനുസരിച്ച് മാറുന്ന അല്ലാ, മാറുന്ന സംസ്കാരം, മാറുന്ന ആരാധന, ഇതിലേക്കാ മുജാഹിദങ്ങളെ ജനങ്ങളെ ക്ഷണിക്കണേ. സമസ്തകൾ ക്ഷണിക്കണതോ ഖുർആനും സുന്നത്തുന്നും മതകമിന്റെ ഇമാമിങ്ങൾ മതം കണ്ടെത്തി അതിലേക്കാണ്. എന്താ വ്യത്യാസം? ശുന്യാൾ പിടിച്ചത് കുറ്റുറപ്പുള്ള തേക്കാണ്, വഹാബിയാൾ പിടിക്കുന്നത് വെറും കറൂത്ത തണ്ടാണ്. അതാ വ്യത്യാസം. കേരള ജമിയത്തുൽ ഉലമന്റെ ഭരണഘടന എന്താ പറയുന്നത്? എല്ലാ മുജാഹിദും ഖുർആനും സുന്നത്തും പരിശോധിക്കണം എന്നല്ല, മറിച്ച് ഖുർആനും സുന്നത്തും മൗലവിമാര് പരിശോധിക്കും. മൗലവിമാർക്ക് പരിശോധിച്ച് കിട്ടുന്ന മതം കുഞ്ഞാടുകൾ സ്വീകരിക്കണമെന്ന ഭരണഘടന മുജാഹിദ് മൗലവി തന്നെ വായിക്കുന്നുണ്ട്. കേരള നദുത്ര മുജാഹിദിന്റെ ഭരണഘടന പറയുന്നുണ്ട്, ആദർശപരമായ വിഷയത്തിൽ തർക്കമുണ്ടായാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരള ജമിയത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനമാണ് അംഗീകരിക്കേണ്ടത്. ആര്? മുജാഹിദ് കുഞ്ഞാടുകൾ.
സമസ്ത കേരള ജമിയത്തിൽ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും ഇമാമിങ്ങൾ തീരുമാനം കണ്ടെത്തിയിട്ടുണ്ട്, അതാണ് സ്വീകരിക്കേണ്ടത്. തർക്കത്തിന്റെ മർമ്മം ഇവിടെയാണ്. ഈ മൗലവിമാരാണോ മുസ്ലിംകൾക്ക് സ്വീകാര്യയോഗ്യം? അതല്ല മദഹബിന്റെ ഇമാമുമാരാണോ? ആ തർക്കത്തിനു തീരുമാനം കണ്ട് ആ ഇമാമുമാരിലേക്ക് നടന്നാൽ നിങ്ങൾ പിടിക്കുന്ന മതത്തിന് 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് കേട്ടോ. നിങ്ങൾ പറയുന്ന മതത്തിന് ഇസ്ലാമിന്റെ പാരമ്പര്യമുണ്ട് കേട്ടോ. അപ്പോഴാണ് സക്കരിയ സലാഹി പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് എനിക്ക് ദീനല്ല, അബ്ദുറഹ്മാൻ സലഫി മുജ്തഹിദാണെങ്കിൽ ഞാനും മുജ്തഹിദാണ്. അങ്ങനെ സക്കരിയ സലാഹി വഹാബി പണ്ഡിത സഭയിലേക്ക് കൊടുത്ത ഒരു വലിയ വിലാപ കത്ത്, ആ കത്തിന് സക്കരിയ സലാഹി പറയുന്ന എന്താണ്? സക്കരിയ മൗലവി നിങ്ങൾ തന്നെ മറുപടിക്ക് വരണം, നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. ഏത് അബ്ദുൽ ഖാദർ മൗലവി നിങ്ങളെ പ്രസംഗത്തിന് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഉള്ളവര് കാദിരിയാക്കളല്ല സക്കരിയാക്കളാന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഏറ്റ അബ്ദുൽ ഖാദർ മൗലവിന്റെ പ്രസ്താവന മാറ്റിയിട്ട് സക്കരിയ സലാഹിയെ പ്രസംഗത്തിന് വിളിക്കാൻ കൊണ്ടുവന്ന ആ വിഷയത്തിലെങ്കിലും സ്വയം ഗവേഷണം നടത്തിയ ഈ പ്രദേശത്തെ മുജാഹിദുകളെ ഞങ്ങൾ അഭിനന്ദിക്കണം. ഖാദർ മൗലവിന്റെ പ്രസ്താവന അപ്പടി തെക്കിനി ചെയ്തില്ലല്ലോ, സക്കരിയാനെ സ്വീകരിക്കാനുള്ള ധൈര്യം കാട്ടിയല്ലോ. പക്ഷേ ഒന്നും ഉള്ളു, ഒന്നും ഒഴുക്കുക എന്ന് മാത്രം. ഞാൻ സക്കരിയ സലാഹി എഴുതിയ കത്താത് പണ്ഡിത സഭയിലേക്ക്, എന്താ കത്തിന്റെ വിഷയം? ഓ മൗലവിമാരെ, നിങ്ങൾ എന്റെ ഇന്ത്യ ഖുർആൻ ഗവേഷണം നിങ്ങൾ എന്താ സ്വീകരിക്കാത്തതാണ്? അങ്ങനെ പാമ്പ് വേലാജന്റെ കൂടുവാണ് മുജ്തഹിദി. നിങ്ങൾ ഒരു പട കേരള ജമിയത്തിലുണ്ട്, ഓരോ മുജ്തഹിദിനും ഒരു വിഷയത്തിൽ 400 മസാല. അപ്പോഴാണ് നമ്മളെ ശശീക്ക് മൗലവി പറയുന്നത്, അപ്പൊ മദഹബിന്റെ ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾക്കും എന്ത് തോന്നിയാത്തോ പറയാം, നമ്മളും കുഴപ്പമില്ലാത്തവരല്ലേ. അതിന് മതം എന്നല്ല പറയാം, അതിന് ധിക്കാരെന്നാ പറയാം. ഷാഫി ഇമാമ് 10 ലക്ഷം അറിയിക്കുന്നു മതം പറഞ്ഞതിന് സമാനമായി നിന്റെ കയ്യിലുള്ള 4 അറിയിക്കുന്നു നിനക്ക് മതം പറയാമെന്ന് നീ വാദിക്കുന്നുവെങ്കിൽ അതിനുള്ള മാനസികമെന്നോ ധിക്കാരമെന്നോ സാമാന്യമായി പറയണം. അങ്ങനെയാണ് സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള സക്കരിയാക്കൾ ഇപ്പൊ കേരള ജമിയത്തിലുള്ള ഇജിത്തിയാദ് കൊണ്ട് പടവിട്ടത്. കാദിരിയാക്കളും ടീമും അപ്പുറത്തുനിന്ന് വേറെ ഇജിത്തിയാദും വിട്ടാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മുസ്ലിം സമുദായത്തിന് സ്വീകരിക്കാൻ നല്ലത് ഈ മൗലവിമാരെ ഒന്നുമല്ല. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇതര 3 നൂറ്റാണ്ടിന് ശേഷമുള്ള മുസ്ലിങ്ങളും സ്വീകരിച്ച സുതാര്യമായ സമീപനം ഇമാമുമാരെ സ്വീകരിക്കുക. കാരണം അവർ മതം കണ്ടെത്തിയത് ബൈബിളിൽ നിന്നല്ല, അവർ മതം കണ്ടെത്തിയത് രാമായണത്തിൽ നിന്നല്ല, മാത്രമല്ല അവർ നമ്മളെക്കാളും മതപരമായ വിഷയത്തിൽ യോഗ്യരാണ്. ഇത് മനസ്സിലാക്കാൻ തുറന്ന മനസ്സും വിനയമുള്ള ഹൃദയവും മാത്രമേ മുസ്ലിമേ ആവശ്യമുള്ളൂ. എന്നിട്ട് വഹാബി പ്രസ്ഥാനം ഈ ലോകത്ത് വന്നതിനാൽ, നിങ്ങള് ഈ വഹാബി പ്രസ്ഥാനം ലോകത്ത് വന്നത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ മുസ്ലിങ്ങൾക്കൊക്കെ പഴച്ചു എന്ന് പറയണം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾ ഇൽമിലും ഈ തഖ്വയിലും ഈമാനിലും ഒക്കെ വിവരമുള്ള മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾക്ക് വിശ്വാസത്തിൽ പഴച്ചു എന്ന് പറയാനാണ് മുജാഹിദ് പ്രസ്ഥാനം 921 ഹിജ്റ 6-ാം നൂറ്റാണ്ടിലും ജന്മം കൊണ്ടത് എന്ന്. അതാ ഒരു മുജാഹിദ് മൗലവി പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ വിശ്വാസങ്ങളിൽ തകരാറുണ്ട് എന്ന് പറയാനാണ് ഞാനിവിടെ എണ്ണീട്ട് നിൽക്കുന്നത്. അത് പറഞ്ഞു ഇവർ, കഴിഞ്ഞ കുറേ നൂറ്റാണ്ടായി മുസ്ലിങ്ങൾക്ക് വിശ്വാസത്തിൽ പേച്ചു. ഏത് മുസ്ലിങ്ങൾക്ക്? കെ എം മൗലവിക്ക് തന്നെ പേച്ചു. എവിടെ പേച്ചു? കർമ്മപരമായ വിഷയത്തിലല്ല, വിശ്വാസത്തിൽ പേച്ചു. ചങ്ങാതിമാരെ വിശ്വാസത്തിൽ പേച്ച ഓനെ മാപ്പിള കൂട്ടത്തിൽ നിർത്താൻ പറ്റുമോ? പിന്നെ എങ്ങനെ ഈ കെ എം മൗലവി നിങ്ങൾ ആദ്യകാല അമരക്കാരനായത്? എന്ത് വൈരുദ്ധ്യമാണ് മുജാഹിദുകളെ നിങ്ങൾ ഈ പറയുന്നത്? എന്നിട്ട് മുജാഹിദ് മൗലവിമാരും ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുവാനും പൂർവീകരായ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുവാനും അവരിൽ ബിദ്അത്തും കുഫ്റും സംഭവിച്ചു എന്ന് പറയാനും അവർ കൊണ്ടുവന്ന വാദം എന്താണ്? ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ, ഈ ലോകത്തെ മുസ്ലിങ്ങളെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചു പോയ ഇമാമുമാരും പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ ജീവിതത്തിൽ ചിർക്ക് വെച്ചവരാണ് എന്നവർ പറയുകയാണ്. ആരാണ് ചിർക്ക് വെച്ചത്? ഇൻഷാല്ലാ നാളെ മൗലവിമാരും മൗലിദുകളും എന്ന വിഷയത്തിൽ നമുക്കത് വിശദീകരിക്കാം. ഔലിയാക്കളെയും അമ്പിയാക്കളെയും ആദരിച്ചതിന്റെ പേരിൽ, അവരോട് കറാമത്തിന്റെയും വൈദ്യത്തിന്റെയും സഹായം ചോദിച്ചതിന്റെ പേരില്, വിശ്വാസികളൊക്കെ മുശ്രിക്കാണെന്ന് പറഞ്ഞ് മഹാരഥന്മാരായ ഇമാമുമാരെ ഒക്കെ ഇവർ തള്ളുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, ആ മുസ്ലിം സമുദായത്തിൽ ഇവർ ശിർക്ക് ആരോപിക്കുകയാണ്.
മുസ്ലിം സമുദായത്തിൽ കഴിഞ്ഞ കുറെ നൂറ്റാണ്ടായി ഉള്ള സംഗതി എന്താ? ചെറുതൊന്നല്ല, ചിർക്കം. ആ ചിർക്കിന്റെ ഗൗരവം എന്താണ്? അത് സക്കരിയ അസ്സലായി ഇവിടുന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും വലിയ കുറ്റമാണ് ചിർക്ക്. ഇന്ന ചിർക്കലൊന്നുമില്ലാതെയും ചിർക്ക് ഗുരുതരമായ അക്രമമാകുന്നു. ആരെങ്കിലും ചിർക്ക് വെച്ചാൽ അതിന് സ്വർഗം ഹറാമാണ്. മാത്രമല്ലാതെ അമലുക്ക, എങ്ങാനും ചിർക്ക് വെച്ചാൽ നിന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. ചിർക്കല്ലാത്ത ഏത് പാപങ്ങളും പൊറുക്കപ്പെട്ടേക്കാം, എന്നാൽ ചിർക്കോടുകൂടി മരിച്ചാൽ, തൗബ ചെയ്യാതെ മരിച്ചാൽ പൊറുക്കുന്ന പ്രശ്നമില്ല. ഇത്ര ഗൗരവത്തിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് ചിർക്ക്. എന്നാൽ ഞങ്ങൾ ചോദിക്കട്ടെ മൗലവിമാരെ, ഇങ്ങനെ ഒരു ചെറുക്ക് മുസ്ലിം സമുദായത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ ഒരാശയം ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇവിടെ നിലനിൽക്കുന്നു എന്ന് ഏത് മൗലവിക്കാണ് വിശ്വസിച്ച് ജീവിച്ചു കാണിച്ചു വരാൻ കഴിയുക? നിങ്ങൾ എത്ര ആയത്തോടിയാലും ഹദീസോടിയാലും അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ കണ്ടിലില്ല. മുസ്ലിം സമുദായത്തിൽ ചെറുക്കുണ്ടെന്ന് പറയുന്ന മൗലവിമാരെ, എന്താണ് ചെറുക്കിന്റെ ഗൗരവം? ഇന്ന ചെറുക്കനെ എന്ന അമലുക്ക എന്നല്ലേ പറഞ്ഞത്? ചെറുക്കൊരാളുടെ ജീവിതത്തിലുണ്ടായാൽ അവൻ നിസ്കരിക്കുന്ന നിസ്കാരം സ്വീകാര്യമല്ല, അവൻ ചെയ്യുന്ന ഹജ്ജ് സ്വീകാര്യമല്ല, അവന്റെ നിസ്കാരങ്ങളോ നോമ്പോ സ്വീകാര്യമല്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഏത് മുസ്ലിമിന്റെ ജീവിതത്തിലാണുള്ളത്? അങ്ങനെ ഒരു വിശ്വാസം ചുരുങ്ങിയത് മരിച്ചതോ ജീവിച്ചിരിക്കുന്നതോ ആയ ഒരു മുജാഹിദ് മൗലവിക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, മൗലവിയോ എന്ന മുസ്ലിമാരെ ചുരുക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ മുസ്ലിമാരെ നിസ്കരിക്കുമ്പോ അയാളെ നിസ്കാരം ബാത്തിലല്ലേ? ഓ മുജാഹിദേ, പറയുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയാണ് വൈരുദ്ധ്യമാകുന്നത്? അസംബദ്ധത്തിന്റെയും അസത്യത്തിന്റെയും ആൾക്കൂട്ടമല്ലേ പാദ്രിമാരെ നിങ്ങൾ? എന്ത് തോന്നിവാസമാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചിലേക്ക് നിങ്ങൾ വലിച്ചെറിയുന്നത്? ഇവിടെ പലരും മാന്യത നടിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ മുഖത്ത് നോക്കി പറയാറുന്നത് ഏറ്റവും വ്യക്തിഗത ആഭാസം വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളോട് മാന്യത കാണിക്കുകയോ നിങ്ങൾ നിങ്ങളോട് സൗഹൃദം കാണിക്കുകയോ? മുസ്ലിം സമുദായത്തിൽ ആരാണ് ചിർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്കതൊന്നും ജീവിച്ചു കാണിച്ചു തരാൻ വരിക. ചിർക്ക് ചെയ്യുന്ന മുസ്ലിമിന്റെ നിസ്കാരം ബാത്തിലല്ലേ? ചിർക്ക് ചെയ്യുന്ന മനുഷ്യന്റെ നിസ്കാരവും മറ്റും ബാത്തിലല്ലേ? അങ്ങനെ ബാത്തിലായ ഹജ്ജിന്റെ പിറക്, അങ്ങനെ ബാത്തിലായ ഇമാമിന്റെ പിറക് നിസ്കരിക്കാൻ പറ്റുമോ മൗലവി? ഇവിടെ മൗലവിയോടുന്ന സുന്നി, ഇവിടെ മൗലവിയോടുന്ന സുന്നി, ആ സുന്നി നിസ്കരിക്കുമ്പോ ആ സുന്നിയുടെ പിറകെ നിസ്കരിക്കുന്ന നിങ്ങളുടെ തറവാടിന്റെ സംസ്കാരം ചാളന്മാരതിൽ ആരെങ്കിലും അത്ഭുതപ്പെടേണ്ടതുണ്ടോ? മാന്യമായി തറവാടിത്തമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ വൃത്തികേടാണോ ഇത്? ഒരു കാലത്ത് ചെറുക്കുണ്ടെന്ന് പറയുക, മറുകാലത്ത് ചെറുക്ക് ചെയ്യുന്നവന്റെ ആരാധന ബാത്തിലാണെന്ന് പറയുക, ഇത് രണ്ടും പറഞ്ഞ് ബാത്തിലായി നിസ്കരിക്കുന്നവന്റെ പിറകത്തോന്ന് നിസ്കരിക്കുക, ഇതെന്ത് വൈരുദ്ധ്യമാണ് മൗലവിമാരെ? മാന്യമായി തന്നെ വിശദീകരിച്ചു കൊടുക്കൂ. ഇതൊരു വലിയ അജണ്ടയാണ് മുസ്ലിം. എന്താണ് ഈ അജണ്ടയിലൂടെ അവൻ വ്യക്തമാക്കുന്നതെന്നറിയോ? ഇസ്ലാം വളരെ ഗൗരവത്തോട് കണ്ട ഒന്നാണ് ചുരുക്ക്. ആ ചുരുക്കൊരിക്കലും തൗഹീദുമായി കൂട്ടിക്കലരുകയില്ല. പക്ഷേ ചുരുക്കിനെയും തൗഹീദിനെയും കൂട്ടിക്കലർത്താനുള്ള കാപട്യമാണ് മൗലവിമാർ ചെയ്യുന്നത്. കാരണം മൗലവിമാരുടെ കയ്യിലെ അടിസ്ഥാനപരമായ ആശയം എന്താണ്? ഇവിടെ തൗഹീദും ചുരുക്കും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ്. ഇവിടെ ഏത്തിയുസ്താദിൽ തൗഹീദും ചുരുക്കമുണ്ട്, പാണക്കാട് തങ്ങളിൽ തൗഹീദും ചുരുക്കമുണ്ട്, ഇതൊന്നും വലിയ വ്യത്യാസമില്ല എന്ന് വിരുത്തിത്തീർക്കുകയാണ്. കാരണം മൗലവിമാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ചുരുക്കിന്റെ പശ്ചാത്തല മതത്തിലേക്ക് കുടിയിരുത്തിയിട്ട് തൗഹീദും ചുരുക്കും ഒന്നാണെന്ന് സ്ഥാപിച്ച് ഇസ്ലാമിനെ സർവമത സത്യവാദമാക്കാനുള്ള അജണ്ടയല്ലേ മൗലവിമാരെ? കാരണം വഹാബിസത്തിന്റെ ഉള്ളി അജണ്ട ഇവിടെ യഥാർത്ഥ ചിർച്ച ചെയ്യണ ബാലേട്ടൻ തന്നെ ഒന്നാം തരം മുസ്ലിമാണ്. ആ ഒരാശയം സമുദായത്തെ പഠിപ്പിച്ച അതിന്റെ ഭാഗമായി ഒരു മൗലവി പറയാണ്, ദൈവമേ കാക്കണേ എന്ന് പറയുന്ന ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിമാണ്. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. വൈരീശേഷേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഇത് മത മാനസിക എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്ന മുസ്ലിം കാഫിറും, ദൈവമേ കാക്കണ എന്ന് പറയുന്ന ബാലേട്ടൻ മുസ്ലിമുമാണ് എന്ന തിയറി, അഥവാ തൗഹീദും ചിർക്കും ഒരിടത്ത് സംഗമിക്കുന്നു എന്ന വൈരുദ്ധ്യാത്മകവാദം, അത് സ്ഥാപിച്ചെടുത്ത് ഇസ്ലാമിനെ സർവമത സത്യവാദമാക്കണം നിങ്ങൾക്ക്.
അത് ഒറ്റയടിക്ക് ബാലേട്ട മുസ്ലിമാന്ന് പറഞ്ഞാൽ മാപ്പിളാര് സ്വീകരിക്കൂല. അതിന് നിങ്ങൾ ചെയ്ത ഒരു തന്ത്രമാണ് മുസ്ലിം സമുദായത്തിലെ ആദരിക്കപ്പെടുന്ന ആളുകളിൽ മുസ്ലിം സമുദായത്തിലെ മുഖ്യധാര സമുദായത്തിൽ ഈ ബാലേട്ടം ചെയ്യണ ചിർക്കുണ്ട് എന്ന് ആദ്യങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ചിട്ട് വേണം ബാലേട്ടം ചെയ്യണ ചിർക്ക് പാലക്കാട്ട് തങ്ങളും എ പി ഉസ്താദും പള്ളിക്കല മൂലയമാരും ചെയ്യണുണ്ട് എന്ന് പഠിപ്പിച്ചിട്ട് വേണം അവരുടെ പിന്നിൽ തുടർന്ന് നിസ്കരിച്ചിട്ട് വേണം നാളെ ബാലേട്ടനെ നിറാബ് കൊണ്ടുവരാനേ. അതിന്റെ ഒന്നാമത്തെ ചവിട്ടുപടികളിതേ. അതിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്ത തോന്നിവാസം അറിയുമോ? ആധികാരികമായി നിങ്ങൾ ചോദിക്കട്ടെ. അവർ മൗത്തെന്ന് പറയുന്നത് എങ്ങനെ ചരിത്രമണ്ണിൽ നിന്ന് കടൽ താണ്ടി കടന്നതെന്ന് കേരളീയ മുസ്ലിങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് അള്ളാഹുവിന്റെ മതത്തിന്റെ ആത്മീയ കിരണങ്ങൾ കൈമാറിയ ആദരണീയരായ സാദാത്തുക്കളെ പാലക്കാട് കൊടപ്പനക്കൽ തറവാട് ആ തറവാട്ടിലൂടെ കടിഞ്ഞുപോയ സൈനികമാരത്രയാണ് ആ തറവാട്ടിലൂടെ കടന്നുപോയ നേതാക്കളെത്രയാണോ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ജനസമൂഹം ആശയപരമായി അസ്തിത്വം നഷ്ടപ്പെട്ട് ഇന്ത്യ വിഭജനത്തിന്റെ ദുരന്തം വേറോ ചെറുകൊടുന്ന പട്ടികളെ പോലെ അർച്ചിതാവസ്ഥയിലേക്ക് കടന്നുപോയപ്പോ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ചിറകൊടുത്തു കൊടുത്ത ആദരണീയനായ ഹലർമൈത്തിൽ കടന്നു വന്ന കൊടപ്പനക്കൽ തറവാട്ടിനെ ആദരണീയനായ സൈന്യത പാണക്കാട് പുല്ലുമ്മത്തൂർ പൂക്കോ പാണക്കാട് പുല്ലുമ്മത്തൂർ പൂക്കോ തങ്ങള് രാജ്യത്തെ രാജ്യ സംവിധാനങ്ങളിൽ നടന്നു നിന്നപ്പോഴോ ആ സൈന്യത്തിന്റെ തിരുമുറ്റത്ത് കടന്നുവന്ന മന്ത്രി കൂടിപ്പോയ ജനങ്ങളില്ലേ അവർക്ക് ചെറുതോടിക്കൊടുത്ത ജനങ്ങളില്ലേ ആദരണീയരായ സൈന്യതുമാരില് കുഫറാരോപിച്ചു നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. പി എം എസ് എ പൂക്കോയ തങ്ങളുടെ പാതനും തുറന്നുകൊണ്ട് അവിടുത്തെ പ്രഥമപുത്രനായ പാലക്കാട് മുഹമ്മദ് ശിയാബുരങ്ങൾ ഒരുപാട് രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നപ്പോഴോ അതേ സമയത്ത് തന്നെ തന്റെ തറവാട്ട് മുറ്റത്ത് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ ആത്മീയ പുരുഷന്മാർ കൈമാറിയ ഇസ്ലാമിന്റെ ആധ്യാത്മിക രംഗത്ത് പ്രജ്വലിപ്പിച്ച പാണക്കാട്ട തങ്ങളുടെ പാപ്പ ആ മഹാനായ സീത കൊടപ്പനക്കൽ തറവാടിന്റെ തിരുമുറ്റത്ത് കടന്നുവന്ന് മന്ത്രി ചെയ്താണ്ടിരുന്ന മുസ്ലിങ്ങളെ മന്ത്രി ചെയ്തതുകൊണ്ട് അവർക്ക് ഉറക്കെഴുതി കൊടുത്തതുകൊണ്ട് അവർക്ക് നൂലെഴുതി കൊടുത്തതുകൊണ്ട് വഹാബികളെ അവർക്കാശരായി എന്ന് നിങ്ങൾ പച്ചയായി പറഞ്ഞിട്ടില്ല. ഇനി ഞങ്ങൾ ചോദിക്കുന്നു വഹാബികളെ ആ പാണക്കാട് തങ്ങളുടെ പാപ്പയെ കുറിച്ച് നിങ്ങൾ ഇറക്കിയ ഡോക്യുമെന്ററി എന്താണ്? മഞ്ജുനിറായി കേരളത്തിലെ ജനങ്ങള് തറക്കത്തിന് വേണ്ടി വരുന്ന തറവാടാണ് കൊടപ്പനക്കൽ തറവാട്. ഏലത്തും മുറക്കും വാങ്ങാൻ വരുന്ന തറവാടാണ് കൊടപ്പനക്കൽ തറവാട്. ആ തറവാടിന്റെ തിരുമുറ്റത്ത് ഡോക്യുമെന്ററി വീഡിയോ വകുപ്പിട്ട് നിങ്ങൾ പറയുന്ന വൃത്തികേടെന്താണ്? പാണക്കാട്ട തങ്ങളും മാത്രമല്ല പൂക്കോയ തങ്ങളും മാത്രമല്ല അവർ മൗത്തിൽ നിന്ന് കടന്നു വന്ന് ഇവിടെ ആത്മീയ അത്താണിയായി നിലനിന്ന ആ തറവാട്ടിലൂടെ കൊഴിഞ്ഞുപോയ സകല തങ്ങന്മാരുടെയും തറവാടാണ് കുഫറിന്റെ തറവാടാണെന്ന് മൂന്ന് മുസ്ലിം ലോകത്ത് പരിചയപ്പെടുത്തിയ ധിക്കാരികളെ നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിം സമുദായം വരയിരിക്കേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സമുദായം സൗഹൃദം തരേണ്ടത്? ഏത് പേരിലാണ് നിങ്ങളോട് നിങ്ങൾ സലാം പറയേണ്ടത്? എങ്ങനെയാണ് നിങ്ങളോട് നിങ്ങൾ ഐക്യപ്പെടേണ്ടത്? അള്ളാഹുവിന്റെ ധീരനെ കൊല്ലുന്ന നന്മകളാണ് അള്ളാഹുവിന്റെ മരത്തിലേക്ക് ചെറുക്കിനെ കൂട്ടിക്കൊടുക്ക. സൗഹൃദത്തിന്റെയും ചെറുക്കിന്റെയും അന്തരം കുറക്കാൻ സൗഹൃദം ചെറുക്കൊന്നാണെന്ന് വരുത്തിത്തീർക്കാൻ ആ ചെറുക്കിനെ നിലനിൽക്കരിക്കുക എന്ന അജണ്ടയുടെ ഭാഗമായി മുസ്ലിം സമുദായത്തിൽ ചെറുക്കുണ്ടെന്ന് വരുത്തിത്തീർക്കുന്ന കബറ പദ്ധതിയാണ്. അല്ലെങ്കിൽ ആ പാറയിലും മൗലവിമാരുണ്ടെങ്കിലും വിശ്വസിക്കണ്ടേ? ഇന്ന ചിർക്കല്ല അഹ്മത്ത് എന്ന അമലും ലക്കരിയ വലിയൊരു ഇൽമു പറഞ്ഞതാണ്. ചിർക്ക് നിന്റെ അമല് പൊളിക്കുന്ന മൗലോദനോ അത് ചിർക്കാണ്. അപ്പൊ ചെങ്ങായിമാരെ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഈ പറയും? ഈ ചിർക്ക് ചെയ്യുന്ന മൂലയാല പിന്നിൽ തുടർന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന്റെ വിധി എന്താണ്? പാണക്കാട് തങ്ങൾപ്പാപ്പാനെ കുറിച്ച് വഹാബികൾ ഇറക്കിയ ഡോക്യുമെന്ററി കൊടപ്പനക്കൽ തറവാടും തങ്ങന്മാരെ വീടുകളൊക്കെ പകർത്തിയിട്ട് വഹാബികൾ പറയാണ് ആ തറവാട് കുഫറിന്റെ തറവാടാണ് മാ അന്നഹു സിയാസിയും മാറൂഫ അതോടൊപ്പം ആ തങ്ങളൊരു രാഷ്ട്രീയക്കാരനുമാണ്. പാണക്കാട്ട വീടുകളാണ് അവിടെ വരുന്ന ആളുകളെയും
വാഹനങ്ങളെയൊക്കെ ഡോക്യുമെന്ററിൽ പകർത്തി ഇനി തങ്ങൾക്കാപ്പ് ഉറക്കങ്ങനെ കൊടുക്കുന്നത് കാണാം. സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് വഹാബി മൗലവിമാർ ഇവിടെ പറയുന്നുണ്ട് ആ ചിർക്ക് വലിയ ഗൗരവാന്ന് പറഞ്ഞിട്ട് ആ ചിർക്ക് മുസ്ലിങ്ങളിൽ ഉണ്ട്. എന്നിട്ട് വേണം മൗലവിമാർക്ക് ബാലേട്ടനെ മാപ്പിളയാക്കാനെ. ജമാഅത്തെ ഇസ്ലാം ഇതിന് ചെയ്ത വേറൊരു കുറുക്കുവഴി ആണ്ടാ ഒരു പിന്നെ ഭയം പറയാനൊന്നും പല്ലാന്നിട്ടില്ല. കുന്നുലിങ്ങാനും കുഞ്ഞാത്തൂർ മൂലമാതിരി കണ്ടതാണ് ചെയ്യുവല. അപ്പൊ ജമാഅത്തേർ ചെയ്തൊരു പണി കൂരിയാട് വെച്ച് പണ്ട് സമ്മേളനം നടന്ന ഒരു 10-30 കുട്ടികളെ കെട്ടിച്ചോളൂ. ആ കുട്ടികളെ കെട്ടിയ പുതിയാപ്പിളാരെ കൂട്ടത്തിൽ ഒരു പുതിയാപ്പിള ഗോപാലകൃഷ്ണൻ. ആരാ ഗോപാലകൃഷ്ണൻ? അയാൾ അയാളെ മതം ഒഴിവാക്കിയിട്ടുണ്ട്, ദീനം ഒഴിവാക്കിയിട്ടുണ്ട്, എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്, പേര് മാത്രം ഒഴിവാക്കിയിട്ടില്ല. അള്ളാന്റെ ദീനോട് അയാൾക്കുള്ള മഹബത്തോക്കാണികൾ. എന്നിട്ട് ഗോപാലകൃഷ്ണൻ മൗലവിക്ക് പെണ്ണെട്ടിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, രണ്ട് വെള്ളിയാഴ്ച കഴിഞ്ഞ് മൂന്നാമത്തെ വെള്ളിയാഴ്ച ഗോപാലകൃഷ്ണൻ മൗലവിയുടെ പേര് ജുമാ ഖുതുബ. എന്താ ജുമാ ഖുതുബ? പാണക്കാട് തങ്ങളും വ്യത്യസ്തവും കാപ്പ്യവും. മാപ്പിള ആരാ? ഗോപാലകൃഷ്ണൻ മൗലവി. ഇങ്ങനെ ചക്കും ചാറും പെച്ച കോലത്തിന് അള്ളാന്റെ മതാക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരാണ് സമുദായത്തിലുള്ളത്? ഞങ്ങൾക്ക് ഒന്നേ അറിയേണ്ടതുള്ളൂ, ആരെയൊക്കെന്നാണ് നിങ്ങൾ അച്ചാരം വാങ്ങിയത്? ഞങ്ങൾ പുലങ്കഷായി അതിന് തിരിച്ചു കൊടുക്കുക. ഇൻഷാല്ലാ ഏപ്പിസോഡ് അടുത്ത കണ്ടുപിടിച്ചിട്ട് ലോകരോട് പറയും നിങ്ങൾ അച്ചാരം വാങ്ങിയ കമ്പനിയാണ്. ഏത് കമ്പനി തങ്ങൾ കയ്യപ്പുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ടോ? അതുകൊണ്ടാണ് എന്താ മൗലവിമാര് ഈ കിതാബ് വായിക്കുന്ന ഞങ്ങളൊന്ന് അർത്ഥം വെക്കട്ടെ എന്ന് പറഞ്ഞാൽ അയക്കാത്തണ്ട ബോധപൂർവം കള്ളത്തരം ചെയ്യാം സഹോദരന്മാരെ. എന്നിട്ട് ഇവിടെ ജക്കരി എങ്ങനെ പറയാ സുന്നിയാളെ തൗഹീദിനെ പറ്റിയൊക്കെ ഇങ്ങനെ കുതിര കയറുന്നുണ്ട്. സുന്നത്തിയമായത്തിന്റെ ആളുകൾ പറഞ്ഞ തൗഹീദ്, എന്നാൽ വഹാബികൾ തൗഹീദ് ഉണ്ടാക്കിയ കോലെങ്ങനെയറിയങ്ങള് പച്ചയായ ചിർക്കിനെ തൗഹീദാക്കി പരിചയപ്പെടുത്താം. തൗഹീദിന്റെ ഭാഗമായി വിശ്വാസികൾ ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ട്. അള്ളാഹുവേ നിനക്കു മാത്രം ഞങ്ങൾ ആരാധന ചെയ്യുകയാണ്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയാണ്. അതേ ഞങ്ങൾ സഹായം തേടുന്നത് നിന്നോടാണ്. എന്തുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ സഹായം തേടാനുള്ള കാരണം? ഭൗതികമായ വിഷയത്തിലും അഭൗതികമായ വിഷയത്തിലും കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ളതിലും പുറത്തുള്ളതിലും ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുകയാണ്. എന്തേ നിന്നോട് മാത്രം സഹായം തേടാനുള്ള കാരണം? ഞങ്ങളെ സഹായിക്കാൻ. ഞങ്ങളെ ഭൗതിക വിഷയത്തിലും അഭൗതിക വിഷയത്തിലും മറ്റൊരാൾക്ക് കഴിവില്ല. അന്നിൽ കൂവത്തമില്ല, എല്ലാ കഴിവുകളും നിന്നിൽ അർപ്പിതമാണ്. ഞങ്ങളെ ഭൗതികമായി സഹായിക്കാനും പാരത്രികമായി സഹായിക്കാനും മറ്റൊരാൾക്ക് കഴിയൂല. അതുകൊണ്ടാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നത്. പക്ഷേ ഞങ്ങളെ സഹായത്തിന്റെ ഫലമായി നീ ഞങ്ങൾക്ക് തരുന്ന സഹായം, ആ സഹായത്തിന് നീ ഞങ്ങൾക്ക് വെച്ചു തന്ന കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഡോക്ടറുടെ മെഡിസിന്, ആ കാരണങ്ങളാണ് ഔലിയാക്കളുടെ കറാമത്ത്, ആ കാരണങ്ങളാണ് എഞ്ചിനീയറുടെ എഞ്ചിനീയറിംഗ്, ആ കാരണമാണ് അമ്പിയാക്കളുടെ മോചനത്ത്. ഇതൊക്കെയും അള്ള വെച്ച കാരണങ്ങളാണ്. ആ കാരണങ്ങളോട് ഞങ്ങൾ ബന്ധപ്പെടുമ്പോഴും ആ കാരണങ്ങൾ മുഖേന ഞങ്ങളെ കാര്യം നടത്തണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിന്നോട് തന്നെയാണ് അമ്മ. അതുകൊണ്ട് ആ കാരണങ്ങളിലൂടെ ഞങ്ങൾ തേടുന്നത് നിന്റെ സഹായമായതുകൊണ്ട്. ഭൗതിക അഭൗതിക സഹായതേട്ടം മുഴുവനും നിന്നോട് തന്നെ. വഹാബികൾ എന്ത് ചെയ്തു? നിങ്ങള് വഹാബികൾ പറഞ്ഞു ഞങ്ങൾ നിന്നോട് സഹായമൊക്കെ തേടുന്നുണ്ട്, ദുന്യാവിന്റെ കാര്യത്തിൽ അന്റെ ഒട്ടാക്കുന്നു ഞങ്ങൾക്ക് വേണ്ട. വഹാബി അർത്ഥം തിരിച്ച് വയ്യാക്കലത്തെയും ദുന്യാവിന്റെ കാര്യത്തിൽ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കാനും ദ്വാരക്കാനൊന്നും വരില്ല. ഞങ്ങൾക്കൊരു രോഗം വന്നാൽ ഞങ്ങൾ എപ്പോഴാ ദ്വാരക്ക? ഞങ്ങൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അവസാനം ഡോക്ടർ പറഞ്ഞു ഇനി നമ്മൾ പരിശോധിച്ചാൽ നടക്കൂല. അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് ധർമാസത്തിലേക്ക് ഓക്സിജൻ കൊടുക്കാൻ മറക്കുന്നൊരു മടക്കലുണ്ട്. ആ മടക്കൽ മടക്കുമ്പോഴാണ് വഹാബികൾ പ്രാർത്ഥന തുടങ്ങുന്നത്. കാരണം അതുവരെ മനുഷ്യന് രക്ഷപ്പെടുത്താൻ കഴിവുണ്ടെന്നാണ് ഈ പോയത്തക്കാർ വിശ്വസിച്ചേ. എന്നിട്ട് ആ ജാതി പോയത്തക്കാരെ ഹെഡ് വന്നിട്ട് നമ്മളെ പോയത്തക്കാരാക്കാം. അത് പണ്ട് മുഖ്യമന്ത്രി മാനസിക ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും പറഞ്ഞ തന്നെയാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി.
വഹാബി മൗലവി എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത് എന്ന് മൗലവി പറഞ്ഞുതരാണ്. നമ്മൾ ഡോക്ടർസ് കൊണ്ടുപോയി, ഡോക്ടർ പരിശോധിച്ച് അവസാനം ഡോക്ടർ പറഞ്ഞു എന്ത്, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ മനുഷ്യന്റെ കഴിവ് അവസാനിക്കുമ്പോഴാണ് ദുആ തുടങ്ങേണ്ടതെന്നാ. നമ്മളോ ഔലിയാക്കളെടുത്ത് പോയി ഔലിയാക്കളുടെ കറാമത്ത് തേടുമ്പോഴും ദുആ അള്ളാഹനോടാണ്, പറച്ചോനെ ആ കറാമത്ത് മുഖേന ഞങ്ങളെ കാര്യം നടത്തണേ. ലോക്കിലെടുത്ത് പോകുമ്പോഴും ഔലിയാക്കളെടുത്ത് പോകുമ്പോഴും ദുആ പഠിച്ചവനോട് ബന്ധപ്പെടൽ അള്ളവച്ച കാരണങ്ങളോട് ഇത്രയും നടക്കണുള്ളൂ. പക്ഷെ ഇവിടെ പച്ചയായി മതത്തെ കൊന്ന മൗലവിമാർ തൗഹീദ് ചുട്ടെടുത്തു. എന്നിട്ട് പറഞ്ഞു സീസർക്കുള്ളത് സീസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. മൗലവിമാരെ വാദപ്രകാരം പഠിച്ചോന്റെ ആവശ്യം ബാപ്പ കുഞ്ചിത് പാലിക്കാൻ. അത് മൗലവി പറഞ്ഞു നോക്കി, എപ്പോഴാണ് മനുഷ്യന്റെ കഴിവ്, നമ്മളെ സഹായിക്കാനുള്ള മനുഷ്യന്റെ കഴിവ് അവസാനിക്കാനാണ് പ്രാർത്ഥന തുടങ്ങേണ്ടത്. ഒരു ഡോക്ടറെ കൊണ്ടുപോയി നമ്മൾ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ മകളെ. ഇപ്പൊ ഡോക്ടർമാരൊക്കെ കഴിയുക, അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതി മതമൊന്നുമില്ല, ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, മുഹമ്മദ് ഡോക്ടർ അങ്ങനെ അങ്ങനെ. അവർ പറയുന്നത് ഞങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു എന്ന് നിങ്ങൾ ദൈവത്തോട് പറയും. അപ്പൊ മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് നിന്നാണ് പ്രാർത്ഥന. എന്ത് കഴിവാ മൗലവി നിന്റെ ഡോക്ടർക്കുള്ള, നിന്റെ ഡോക്ടർക്ക് എന്ത് കഴിവുണ്ട്? ഞങ്ങൾ അങ്ങനെയല്ല, ധർമാസ്പത്രിയിൽ പോകുമ്പോഴും ഞങ്ങളെ പ്രാർത്ഥന നടക്കുന്നതാണ്, ജില്ലാസ്പത്രിയിൽ പോകുമ്പോഴും ഞങ്ങൾ വാരിക്കുന്നതാണ്. ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കയ്യൊഴിയാൻ നിൽക്കുന്നില്ല വാരിക്കാനേ. ഞങ്ങൾ അള്ള വെച്ച കാരണങ്ങളോട് ഒരു ഭാഗത്ത് ബന്ധപ്പെടുന്നു, അതേ സമയത്ത് തന്നെ അള്ളാഹിനോട് വാരിക്കണം. ഇങ്ങനെ വാരിക്കണം മൂമിനിങ്ങളോട് വാദങ്ങളോട് നിങ്ങൾ സ്വാഗത. മൂമിനാകണക്ക് എന്ത് വേണം? മെഡിക്കൽ കോളേജ് വരെ ഉണ്ടാകണം, ഡോക്ടറെ തന്നെ വർത്തവനാക്കണം. മെഡിക്കൽ കോളേജിൽ നിന്ന് ബാപ്പ കുഞ്ചിക്കൻ കാലിക്കുക, അവിടെ പഠിച്ചവനെ വിളിക്കണം. ഇതാണ് വഹാബികളെ തോന്നിയത്. പിന്നീട് ഇപ്പൊ ഒഴിവിന്റെ ആൾക്കാരാ നമ്മൾ കാത്തരാന്ന് പറയണേ. മാത്രമല്ല പെരിന്തൽമണ്ണ വെച്ചൊരു മുജാഹിദ് മൗലവി പ്രസംഗിക്കാണ്, നമ്മുടെ നാട്ടുകൂടെ പോണ ഈ NH നാഷണൽ ഹൈവേ റോഡ്, ആ നാഷണൽ ഹൈവേ റോഡ് അത് എയിലെ പോണെന്നൊന്നും പഠിച്ചോന്റെ തീരുമാനമല്ല, അതൊക്കെ നമ്മളെ താല്പര്യമാണ്. ഈ ഭൂലോകത്ത് കൂടുന്ന ഓടുന്ന ഈ റോഡ് പെരിന്തൽമണ്ണ റോഡ് എയിലെ പോകണം എന്നല്ലാഹുവിന് തീരുമാനമില്ല, അത് നമ്മുടെ താല്പര്യമാണ്. ഇതല്ലാതെ ഈ ഭൂലോകത്ത് കൂടുന്ന ഓടുന്ന ഈ റോഡ് പെരിന്തൽമണ്ണ റോഡ് എയിലെ പോകണം എന്നല്ലാഹുവിന് തീരുമാനമില്ല, അത് നമ്മുടെ താല്പര്യമാണ്. ഏത് മൗലവിക്കാണോ, ഏത് എഞ്ചിനീയർക്കാണോ, ഏത് ഡോക്ടർക്കാണോ, അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ കാര്യം നടത്താൻ കഴിയുന്നത് മരുന്നെഴുതി തരുന്ന ഡോക്ടറാവട്ടെ, പാലം നിർമ്മിക്കുന്ന എഞ്ചിനീയർ ആവട്ടെ, അതുപോലെ ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുടെ കറാമത്താവട്ടെ, അമ്പിയാക്കളുടെ മൗജുദത്താവട്ടെ, ഇതെല്ലാം വർദ്ധിച്ച കാരണങ്ങളല്ലേ. അള്ളാഹു ഖലഖ കുമ്മാതമന നമ്മെയും നമ്മുടെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് ലോകത്തിന്റെ നാഥനായ അള്ളയല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ അള്ളാഹനോട് ദുആ ചെയ്യുന്നത്, അള്ളവച്ച കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഇത് അള്ളാന്റെ ദീനിന്റെ നിലപാടാണോ? ഈ തൗഹീദിൽ നിന്ന് പകുതി വെട്ടി മാറ്റിയിട്ട് സീസർക്കുള്ളത് സീസർക്ക് കൊടുത്ത്, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്ത്, തൗഹീദിനെ വിഭജിച്ച കബാലികളായ ഒരു പുരോഹിത ജനവിഭാഗത്തിന്റെ വയ്യാടുകളായ തന്നെ മുജാഹിദ് സഹോദരന്മാരെ, നിങ്ങളെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. മൗലവിമാർ നിങ്ങളെ മയക്കിക്കിടക്കുകയാണ്, മൗലവിമാർ നിങ്ങളുടെ മതം കൊള്ളുകയാണ്, മൗലവിമാർ നിങ്ങളുടെ തൗഹീദ് കൊള്ളുകയാണ്. അള്ളാൻ അധികാരിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തോ. മനുഷ്യന്റെ കഴിവപ്പെട്ട് ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല, മനുഷ്യന്റെ കഴിവ് പെടാത്ത ചോദിക്കല പ്രാർത്ഥന എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. പക്ഷെ അതിന്റെ ശേഷം ജിന്നിനോട് ചെന്നൊക്കെ ചോദിക്കാന്ന് സക്കരിയ സ്വലായിക്ക് കിട്ടി. അപ്പോ സക്കരിയ സ്വലായി തൗഹീദ് ഒന്നുകൂടി തിരിച്ചെത്തി, എന്നിട്ട് പറഞ്ഞു മനുഷ്യന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കലാണ്, മനുഷ്യന്റെ കഴിവിൽപ്പെടാത്തതാണ് ചോദിക്കല്, ശിർക്ക് എന്ന് പറഞ്ഞത് പോയത്തക്കാരെ ആരെ നിങ്ങളെ പഠിപ്പിച്ചതെന്നാ മൗലവി ചോദിക്കണം. എന്നിട്ട് മൗലവി പറയാ മനുഷ്യന്റെ കഴിവിൽപ്പെടാത്ത ചോദിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ആനനെ കൊണ്ട് മരം പഠിപ്പിക്കുന്നില്ലേ, പോലീസ് നായനെ കൊണ്ട് കേസിൽ സഹായത്തിനില്ലേ, ഇപ്പൊ ഇതൊക്കെ ശിർക്കാവോന്ന് നമ്മളോട് ചോദിക്കാൻ തോന്നി. എന്നാൽ ഈ സുന്നലി പറയുന്നു മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വരിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല, അപ്പൊ നമ്മുടെ ആനയെ കൊണ്ടുവന്നു, അതോടുകൂടി തിന്നലിന്റെ കണക്കനുസരിച്ച് ചെറുക്കായി. മനുഷ്യന്റെ അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ
എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ സി ഐ മെസ്സേജ് ഒക്കെ കൂടി പോലീസ് നായകെ കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ പോലീസ് നായകുടെ സഹായം തേടി മനുഷ്യ കൈവിന് അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ചെറുക്കായി ഉളുപ്പുണ്ടോ വടമുരികളിൽ നിങ്ങൾക്ക്? ഇയാൾ പറയുന്ന വിടുവാഴ്ചകൾ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ മൈക്കകളുണ്ട്. പറയേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറയുന്ന മൈക്കകൾ, ആ മൈക്കകൾ ഇങ്ങനെ കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മുജാഹിദികൾ അത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോ മുജാഹിദികൾ മുമ്പേ പറഞ്ഞുള്ളത് പച്ചക്കണ്ണ. ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചത് കണ്ണാടിന്റെ മുമ്പ് ചോദിക്കണ്ടേ? കാരണം മനുഷ്യ കഴിവിൽ പെടാത്തത് ചോദിക്കനാണ് പ്രാർത്ഥന എന്നുള്ളത് സലാഹുല്ലി മാത്രല്ല ഇപ്പോഴും ഈ ചങ്ങായിമാരെ ബുക്ക് പഠിപ്പിക്കുന്നതാ. ഇന്റെ മുജാഹിദികൾ അതൊന്നും ഒന്ന് വാഴ്ച നിങ്ങൾ വിചാരിച്ചു ആണ് നോക്കാൻ നിങ്ങൾ സ്വഭാവ പാഠങ്ങൾ എന്ന പേരിൽ വഹാബികളുടെ ബുക്കാണിത്. ആ ബുക്കിൽ ഇപ്പോഴും പറയുന്ന എന്താ അറിയോ? പ്രാർത്ഥനയെ പറ്റി ബാപ്പി മകനും തമ്മിലുള്ള സംഭാഷണ. അപ്പൊ ബാപ്പ മകൻ ചോദിക്കാണ് പ്രാർത്ഥന എന്നാൽ എന്താകുന്നു. അപ്പൊ മകൻ മകന് ബാപ്പ പറഞ്ഞു കൊടുക്കാണ് മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി മറ്റൊരു ശക്തിയോട് വിനയത്തോടെയും താഴ്മയോടെയും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന ദുആ എന്ന് പറയുന്നത്. അതേ സക്കരിയ മൗലവി പണ്ടേ നിങ്ങൾ പറയുന്നത് പോലീസ് നായനെ കൊണ്ടെന്നാ ചെറുക്ക് തന്നെയാണ്, പണ്ടേ നിങ്ങൾ പറയുന്നത് ആന വലിച്ചാല് ചെറുക്ക് എന്ന് തന്നെയാണ്. കാരണം ഇതൊരു മാനസിക കമ്പനിയല്ലേ? ഏതോ ആദിവാസി കോളനിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു ലോകം കാലിയാക്കി തരേണ്ട കട്ടികളല്ലേ? ആരണന്റെ ബുദ്ധിയ ഇന്നലെ പറഞ്ഞു ഇന്ന് ഓർമ്മ ഉണ്ടാവില്ല, ഇന്ന് പറഞ്ഞു നാളെ ഓർമ്മ ഉണ്ടാവില്ല. എന്താ ഇതിന് കാട്ടുക? ഇപ്പോഴും വഹാബികളെ ബുക്ക് പഠിപ്പിക്കണത് ആ മനുഷ്യന്റെ കഴിവപ്പെടാത്ത ചോദിക്കലെ ഞാൻ തീർക്കുന്നത്. അപ്പൊ പോലീസ് നായനോട് സഹായം തേടിയത് ഔലിയാക്കളോട് മാത്രാക്കണ്ട, പോലീസ് നായനെ വിളിച്ചാൽ തീർക്കേ, ആനകത്തൊന്ന് മരം വലിപ്പിച്ചാൽ തീർക്കേ, ചുരുക്കിയ പണ്ട് ബോംബെ പോയ മാതിരി മുണ്ട്യ പൊറോട്ട എന്ന മാതിരി ഇവർക്ക് അനങ്ങിയാൽ തീർക്കാം. അതിന്റെ അപ്പുറം ഒരു ദീന് വഹാബികൾ പഠിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ തൗഹീദിൽ കണ്ടെങ്കിൽ രണ്ട് വൈരുദ്ധ്യം വഹാബികൾ പറഞ്ഞു, മനുഷ്യ കഴിവിന്റെ അപ്പുറം സൃഷ്ടികളുടെ കഴിവിനപ്പുറം. അങ്ങനെ രണ്ടെണ്ണപ്പോ സൃഷ്ടികളുടെ കഴിവിനപ്പുറം എന്ന് പറഞ്ഞത് എന്തിനാരെങ്കിലും ജക്കരിയാക്കും യഫൂർ റഹ്മ മൗലവിക്കൊക്കെ ജിന്നിക്ക് തുടങ്ങണം. അത് ഞാൻ വെറുതെ പറയണ്ട. ഇതേ കത്തിൽ ജക്കരിയാക്കലായി പറയുന്ന ഒരു വിഷയണ്ട് ജമിയത്തുലമനോട്. എന്താ ജമിയത്തുലമനോട് പറയുന്നത്? നമ്മളെ വണ്ടൂരത്ത് ചമ്പ്രശ്ശേരി എന്ന സ്ഥലമുണ്ട്, ആ ചമ്പ്രശ്ശേരിയിൽ വഹാബികളെ ഒരേ നേതാവുണ്ട് യഫൂർ റഹ്മ മൗലവി. അയാൾക്ക് ഗൾഫിലുണ്ട് ചികിത്സ, ചമ്പ്രശ്ശേരിയിലുണ്ട് ചികിത്സ. നമ്മളെ ഡോക്ടർ റൂപേരാണ് വേറൊരു MBBS ഡോക്ടറുണ്ട്, അയാള് സ്വായത്തിലാണ്. അയാളെ സ്വയലുമ്പോ മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നേരെ അറിയും പിന്നെ അങ്ങോട്ട് വിടല് ഈ യഫൂർ റഹ്മ മൗലവിന്റെ ജിന്നി ചികിത്സിക്കാം. അങ്ങനെ ജിന്നി ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇയാള് പറയണം. എന്താ പറയണ അറിയോ? എങ്കിലും ജിന്ന് ബാധയുണ്ടെന്ന് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയോടെ ഭൗതിക ചികിത്സകളെല്ലാം നിഷ്ഫലമായ ഘട്ടത്തിൽ ഇയാളുടെ അടുത്ത് പോയി നോക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആര്? നമ്മളെ ഇന്ന് മൗലവി. എന്താ പറയുന്നത്? യഫൂർ റഹ്മ മൗലവി എന്ന് പറയുന്ന ചമ്പ്രശ്ശേരി ഒരു ജിന്ന് ചികിത്സാലയുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവർക്ക് പോയിക്കോളി. എപ്പോ ജിന്ന് കൂടിയതാണ് എന്ന് ബോധ്യപ്പെടുമ്പോ മൗലവി എങ്ങനെ നിങ്ങൾക്ക് ബോധ്യപ്പെടല്? ഈ ജിന്ന് കൂടിയതും കൂടാതെ ചോദ്യം എങ്ങനെയാ സക്കരിയാത്തോലായിട്ട് മനസ്സിലാകരുത്? ഒന്ന് പറഞ്ഞു കൊടുക്കും മൗലവി. നിങ്ങളുടെ ആദർശം മനുഷ്യൂര്യപ്പെടെ നിലനിൽക്കണം. അതിനും വേണ്ടിയാണല്ലോ മൗലവി പ്രസംഗിക്കാമെന്ന്. എന്നാത് പൊളിയാണ്, ഇനിയും വന്നോളി. എന്നിട്ട് നിങ്ങൾ പുതിയാപ്പിളിയാണ്, ഞാൻ നാട്ടുകാരനാണ്, നമുക്ക് ഒന്നിച്ചു നോക്കുക. എന്തായാലും നമുക്ക് രണ്ടാക്കപ്പെട്ട ഒരു ബന്ധമുണ്ടല്ലോ, നമ്മൾ ഒന്നിച്ചൊന്ന് നോക്കുക എവിടെ എത്തുന്നറിയാലോ. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ മനുഷ്യന്റെ കഴിവ് എന്നത് മാറ്റിയിട്ട് സൃഷ്ടിയുടെ കഴിവ് മാറ്റിയത് ജക്കരിയാസോലായി എസ് ഐ ആയിട്ടല്ല, പിന്നെ മന്ത്രവാദിയായിട്ടാ. മന്ത്രവാദം നടത്താൻ സൃഷ്ടി കഴിവ് എന്നാക്കി മാറ്റണം, അല്ലാതെ മൂത്തര എസ് ഐ ആയി പോലീസ് നായനെ കൊണ്ടെടുക്കാൻ വേണ്ടിട്ടൊന്നല്ലത്. ഇനി ഇങ്ങനെ തൗഹീദിൽ മാറ്റം വരുത്തിയ മൗലവി എന്താ പറയുന്ന നിങ്ങള്? ഇവിടെ മനുഷ്യന്റെ കഴിവിനപ്പുറം ചോദിക്കല് എന്ന് ഇവിടെ ഞാൻ കാണിച്ചു തന്നു. ഇതെങ്ങനെയാണ് വന്നതരങ്ങൾ? ഒരു കാലത്ത് വഹാബികൾ മതം തെരഞ്ഞത് വെറും ബുദ്ധി ഉപയോഗിച്ചിട്ടാ. അത് സക്കരിയാന്റെ വാദത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താ മൗലവി പറയുന്നത്? സഹോദരന്മാരെ, അതിന്റെ മുമ്പ് വഹാബി മൗലവി സുന്നികളുടെ ചെറുക്കുവാദത്തെ ഖണ്ഡിക്കുന്നുണ്ട്. മൂന്ന് സുന്നികളുടെയും ചെറുക്കുവാദം ഖണ്ഡിക്കണം. അതാദ്യം കേട്ടോ. എ പി ഗ്രൂപ്പുകാർ പറയിട്ട് വൈദ്യ എത്തിക്കണേ,
ബദരികളെ കാക്കടെ എന്നൊക്കെ ഉള്ളത് അവരൊക്കെ സ്വയം പര്യാപ്തരായ മഹാന്മാരാണ്, സ്വയം കഴിവുള്ളവരാണ് എന്ന് വിശ്വസിച്ച് വിളിച്ചാലേ തീർക്കാവുള്ളൂ. വൈദ്യ ശേഖരം സ്വയം കഴിവുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ബദരികൾക്ക് അള്ളാഹു കൊടുക്കാത്ത കഴിവുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇവർക്കൊക്കെ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് അവർ സഹായിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല. ഇ കെ ഗ്രൂപ്പുകാർ പറയുന്നു പരമമായ അനുഗ്രഹദാതാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു നേടിയാലേ ശിർക്കാവുള്ളൂ. വയ്യോ ബദരികളോ പരമമായ അനുഗ്രഹത്തിന്റെ ദാതാക്കളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല. ആന സുന്നി എന്ന് പറയുന്ന വേറൊരു സുന്നിയുണ്ട്, സംസ്ഥാന സുന്നി. അവര് പറയുന്നു റബ്ബാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചാലേ ചിർക്കുള്ളൂ. പണ്ടേ സമസ്ത പറയുന്ന എന്താണ്, ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ചിർക്കുള്ളൂ. നമ്മൾ പറഞ്ഞു സമതിയത്തെന്ന് പറയുന്ന വാദം ഉന്നയിക്കുന്ന എ പിക്കാരോടും, അതുപോലെ തന്നെ അനുഗ്രഹദാതാവാണെന്ന് പരമമായ അനുഗ്രഹത്തിന്റെ ദാതാവാണെന്ന് വിശ്വസിച്ചാലേ ചിർക്കാവൂ എന്ന് പറയുന്ന ഇ കെക്കാരോടും, റബ്ബാണെന്ന് വിശ്വസിച്ചാലേ ചിർക്കാവൂ എന്ന് പറയുന്ന ആനക്കാരോടും നമ്മൾ ചോദിക്കേണ്ടത് അബൂജാൽ ഇങ്ങനെ വല്ലതും വിശ്വസിക്കുന്നോ? അബൂജാൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയൊക്കെ റബ്ബാണെന്നോ സമതാണെന്നോ പരമ അനുഗ്രഹദാതാവാണെന്നോ വിശ്വസിക്കുന്നോ? അപ്പോ ഇയാളിപ്പോ സമസ്തക്കാരുടെ ഇപ്പോ എന്ത് വൈരുദ്ധ്യം ഈ വിഷയത്തിലുണ്ട്? വഹാബികളുടെ ഇടയിലുള്ള വൈരുദ്ധ്യം ഞാൻ പറഞ്ഞത് ഒരു കാലത്ത് മനുഷ്യന്റെ കൈവ് പ്രാർത്ഥന ചോദിച്ചാൽ ശിർക്കാണ്. ഇപ്പോഴും നിങ്ങളത് പുസ്തകത്തിൽ പഠിപ്പിക്കുക. എന്നാൽ അതേ വഹാബികൾ ഇപ്പോൾ തോഹീദ് എന്നത് മനുഷ്യന്റെ കഴിവപ്പെടാത്ത അല്ല സൃഷ്ടികളുടെ കഴിവപ്പെടാത്ത ചോദിച്ചതാണ് തിരുത്തി. എന്നാ ഞങ്ങൾ ഈ മൂന്ന് സമസ്തക്കാർ പറഞ്ഞതും ശക്തി വിലാക്കായും തമ്മിലെ വ്യത്യാസമുണ്ട്. ഇത് മൂന്നും ഒന്നാണ് മൗലവി. അത് മൂന്നും ഒന്നാണ് എന്നറിയണമെങ്കിൽ ശരാശരി ആവറേജ് ബുദ്ധിമതി. മാത്രമല്ല ഇത് പണ്ട് കാലത്ത് നിങ്ങൾ പറഞ്ഞ അതേ വിഷയവുമാ. കേട്ടോ മൗലവി, 1988 ജനുവരിയിൽ നിങ്ങളുടെ അൽമനാറിൽ പറയുകയാണ്, അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്വവും ഒക്കെ തന്നെയും ഇബാദത്തും തൗഹീദിനും വിരുദ്ധമായി തീരണമെങ്കിൽ, അതായത് അങ്ങേയറ്റത്തെ വിനയം അങ്ങേയറ്റത്തെ താഴ്മ എന്നത് തൗഹീദിനെതിരാകലപ്പോഴാണ്, ദിവ്യത്തെ സങ്കല്പവും തദനുസാരണമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. അപ്പൊ ഇലാഹിനാക്കല് എന്നതല്ല വിശ്വാസമുണ്ടാകലാണ്, അതന്നെ ദിവ്യത്വമുണ്ടെന്ന് സങ്കല്പിക്കലാണ്. അഥവാ ദൈവമാണെന്നോ ദൈവപുത്രമാണെന്നോ ദൈവീകതയുടെ അംശമുണ്ടെന്നോ എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ചെർക്ക് വരുന്നത് എന്ന് ഈ മൂന്ന് സമസ്തക്കാരും പറഞ്ഞതിന് സമാനമായ ചെർക്ക് വിശദീകരണം നിങ്ങളുടെ അൽമനാറിൽ തന്നെ പറഞ്ഞതാണ്. ഞങ്ങളുടെ മതം എല്ലാ കാലത്തും ഒന്നാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ മാറ്റിയിട്ടില്ല. എന്നാൽ മുജാഹിദ് മൗലൈമാർ ഇങ്ങനെ മാറ്റുന്നു, വിശ്വാസം മാറ്റുന്നു, പടച്ചോനെ മാറ്റുന്നു, എല്ലാം മാറ്റാൻ കാരണം എന്താ? വഹാബികളുടെ തെളിവ് ബുദ്ധിയാണ്. അത് സക്കരിയ തുലായി എന്ന് പറയുന്നത്, സക്കരിയ തുലായി പറയുന്നത് ബുദ്ധി നോക്കാതെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടില്ല. ഭൗതികമായ ഏത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിയും ചിന്തയും ഒക്കെ ഉപയോഗിച്ച് അളന്ന് തൂക്കി തികച്ചും യുക്തിസഹമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ മതത്തിന്റെ കാര്യം വരുമ്പോ ബുദ്ധിയും ചിന്തയൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പതനമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ കാണുന്നത്. ഖുർആനും ഹദീസും മുന്നോട്ട് വെക്കുന്ന ആദർശം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ചിന്തക്കും ബുദ്ധിക്കും പ്രാധാന്യം നൽകുന്ന ആദർശമാണ്, ചിന്തോദ്ദീപകമായ ആദർശം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കുറിച്ച് പറയാം. നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കാൻ പര്യാപ്തമാണ്. അഫലാ തഅഖലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തതഫക്കർ, നിങ്ങൾ ഉച്ചാലോചിക്കുന്നില്ലേ എന്ന് ഖുർആൻ പലയിടത്തും ചോദിക്കുന്നുണ്ട്. ഇന്ന ശർറദ്ദവാബ് ഇൻദല്ലാ അസ്സുമുൽ ബുക്മുൽ ലദീനലാ യഅഖലൂൻ, ചിന്തിക്കാത്ത ബദിരനും മൂമയുമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടനായ ജന്തു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മൗലവിന്റെ മലയാളത്തിൽ നല്ല മറ്റുള്ള മലയാളികൾ ജന്തു ഇങ്ങനെയൊക്കെ പൊതുവേ നമ്മളെ നാട്ടിൽ ഇവിടെ കുറച്ച് വഹാബികളൊക്കെ നമ്മളെ മലയാളം എഡിറ്റ് ചെയ്യണ സാധുക്കളാ. സ്വന്തം മൗലവിമാരെ കേസറ്റ് മനസ്സൊന്നും ഇതുവരെ കേട്ടിട്ടില്ല, ഇരിക്കട്ടെ. ഏതായാലും മൗലവി ഇപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്, ആയത്തോദീസും കേട്ടാ പോരാ, പിന്നെ നമ്മളെ ബുദ്ധിക്ക് ഫിറ്റാകണം. അങ്ങനെ ബുദ്ധിക്ക് ഫിറ്റാകണം എന്ന് തോന്നിയപ്പോഴാണ് മൗലവിമാർ ഇസ്ലാമിന്റെ പലതും സക്കരിയ തള്ളിക്കളഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് ആരെ വാദങ്ങള്? സക്കരിയ സലാഹിന്റെ ഉസ്താദായ അബ്ദുസലാം സുലമിന്റെ വാദമാണ്. ഹദീസുകൾ ദുർബലതയും ദുർവ്യാഖ്യാനവും എന്ന തന്റെ പുസ്തകത്തിൽ സക്കരിയ സലാഹി പറയുന്ന ഒരു ആശയം, ആ ആശയം എന്താണ്? യുക്തിക്കും അറിയപ്പെട്ട തത്വവ്യവസ്ഥകൾക്കും വിരുദ്ധമായവ ഉപേക്ഷിക്കേണ്ടതാണ്.
അതായത് അള്ളാഹുന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു, അള്ളാഹുന്റെ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞു, അബ്ദുൽ സലാം കുല്ലമിന്റെ അരക്കാശ് ബുദ്ധിക്ക് അത് ഒത്തില്ല, എന്നാ തള്ളൻ എന്നാണ് അബ്ദുൽ സലാം കുല്ലമിന്റെ മതം പറയുന്നത്. അതനുസരിച്ചാണ് സക്കരിയ തുലായി പ്രസംഗിക്കുന്നത്, അതനുസരിച്ചാണ് മുജാഹിദീങ്ങൾ ഒരു കാലത്ത് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് മൗലവിമാരെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുണ്ട്, അതെന്താണ് പരിശുദ്ധ ഖുർആൻ ഫീഹി ശിഫാഉ, പരിശുദ്ധമായ ഖുർആൻ അത് ശമനമാണ്, രോഗശമനമാണ് എന്ന അർത്ഥം വരുന്ന ആയത്ത് മൗലവിമാർ ഒരു കാലത്ത് വിശദീകരിച്ചത് എങ്ങനെയാണ്? ബുദ്ധി കൊണ്ട് നോക്കി. എന്റെ മൗലവിക്ക് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ച് രോഗം മാറുന്നെങ്കിലും ബുദ്ധിക്ക് ഒരു തകരാറും തോന്നിയില്ല. അതേ സമയത്ത് ഖുർആൻ ഓതിങ്ങാണ്ട് ചികിത്സിച്ച് രോഗം മാറുക എന്നുള്ളത് ബുദ്ധിക്ക് തിരിച്ചാണില്ല. അതുകൊണ്ട് ഖുർആൻ എന്നത് ശരീരത്തിനും മനസ്സിലെ കുഹിരിയത്തിനും മരുന്നാണ് എന്ന ആയത്തിനെ ആദ്യകാലത്തുള്ള അബ്ദുൽ ഖാദർ മൗലവി അർത്ഥം വെച്ചു, ഖുർആൻ എന്നത് ശരീരത്തിന് മരുന്നല്ല, അത് മനസ്സിലുള്ള കുഹിരിയത്തിന് മാത്രമാണ് മരുന്ന്. وننزل من القرآن ما هو شفاء ورحمة للمؤمنين وننزل من القرآن قرآن ما مودرتكم وقرآن ما مودرتكم ما هو شفاء ورحمة أوشلوا ما نبقربوا ما يمسكنا الله تعالى فرشد القرآن ودرتكم هذه الأوشلوا عندنا الأوشلوا هذه كان أن شعيرتنا ورمي رغبتنا رمضان الله ورمضان മനുഷ്യന്റെ മനസ്സിലിട്ടാകുന്ന രോഗം. ഇത് മൗലവി അർത്ഥം വെക്കാനുള്ള കാരണം എന്താ അറിയോ? ഖുർആനോദി വിഷം മാറ്റിയ അധ്യായങ്ങളും രേഖകളും ഇമാം ബുഖാരി അടക്കമുള്ളവർ ഉദ്ധരിക്കാത്തത് കൊണ്ടല്ല, ഹദീസ് സ്വഹീഹായി വരാത്തത് കൊണ്ടുമല്ല. പിന്നെയോ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് മരുന്ന് കുടിച്ച് മാറുന്ന സുഖം ഇങ്ങനെ ആയത്തോടി മാറുകയെന്ന് വിശ്വസിക്കണില്ല. അതുകൊണ്ട് നിഷേധിച്ചതാണ്, നിഷേധിച്ചു എന്ന് മാത്രമല്ല, ആ യുക്തിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ കൊണ്ടുള്ള ചികിത്സ സക്കരിയ തുലായി 40 മീറ്റർ നീളമുള്ള റാപ്പ് കൊണ്ട് നിഷേധിക്കണം. രോഗം വന്ന ഐക്കല്ല് ഏലസ് ഉറുക്ക് മന്ത്രം തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം, തദാബൌ നിങ്ങൾ ചികിത്സിക്കണം, ഫൈനല്ലാഹല്ലം എന്തിൽ താൻ ഇല്ലാഹു ദവാ, അള്ളാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൌഷധവും ഇറക്കിയിട്ടുണ്ട്, ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ ബരി അബീദിനില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോവും, അവിടുന്ന് ഒരു നൂല് വന്ന് കെട്ട് ഒരു കെട്ട് എന്നിട്ട് കയ്യിൽ കെട്ടും. അതെ ഐക്കല് ഏലസ് ഉറുക്കെന്നൊക്കെ പറഞ്ഞ് എന്താ അതിനകത്ത് ഉണ്ടാവുക? ഒരു കച്ച കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിൽ വരയും പോലെ തെലുങ്കും പലുങ്കും വരയുക, അലിപ്പ് രാമ് അലിപ്പ് റാവ് എന്നൊക്കെ എഴുതുക, എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊതി മുറുക്ക് മലച്ചതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊഴിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ലെ ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിൻ്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുരിപ്പുടിച്ചാലും അതന്നെ, ബൈറ്റുന്നോ കുടിച്ചാലും അതന്നെ, ഭർത്താവ് ഗൾഫിലുള്ളപ്പ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണ ഐക്കല്ലും അതന്നെ, കാളവൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ, ഊർജമരത്തുമ കേരള ഇരിക്കാലിപ്പോത്തിന്റെ അരയിലും അതന്നെ. ഇയാളെ പറയേണ്ടത് ഇപ്പൊ ഇരിക്കാലിപ്പോത്ത് എന്നാണ്. കാരണം ഒരു പോത്തിന്റെ അരിയില കൗത്തില ചരട് കെട്ടുകയാണുള്ള ചന്തി പോയ ഇതിനും കൂടി സാധുവിൽ ഇല്ലാന്നല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഞാൻ നിങ്ങൾ മുടിയാപ്പിളയാന്ന് പറയുന്നതിൽ മാനിച്ചോണ്ടേ? ഒരു ചന്തി പോയ വിവരമില്ലാന്നല്ലേ ഇതിന്റെ അർത്ഥം? എന്നിട്ട് മൗലവി മന്ത്രി ചൂതി ചികിത്സിക്കണിനെ കുതിരയാക്കണം, ഇതേ കാരണം അത് ബുദ്ധിക്കൊക്കണില്ല. ഇതുപോലെ മൗലവി എന്ത് ചെയ്യാണ്? കണ്ണേറ് തട്ടും എന്നത് മൗലവിക്ക് തലക്കോക്കണില്ല, നിഷേധിക്കണ്. പിന്നെ കണ്ണേറ് അല്ലേ, നമ്മുടെ വീട്ടില് വീട്ടിന്റെ പരപ്പുറത്ത് ഒരു അഞ്ചാറ് കുമ്പളങ്ങ അല്ലെങ്കിൽ അഞ്ചാറ് വെള്ളരി അല്ല അഞ്ചാറ് മത്തൻ നിൽക്കുന്നത് കണ്ടു, അങ്ങനെ ഒരു അമൂട്ടിയാക്ക അതിൽ എങ്ങനെയാണ് പോകുമ്പോ, ആ എന്താ ചെയ്യുന്നവ എന്റെ കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ എന്നാണ്. അമൂട്ടിയാക്ക വെറുതെ പോയി, കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് വീണ് രണ്ട് വീണ് ആകെ മത്തം മുഴുവൻ പോയി, ആ മനുഷ്യന്റെ ഒരു നാവ്. ഏയ് എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി, അങ്ങോട്ടേക്ക് ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോയിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മൾ ആളുകൾ അപ്പം എന്തെങ്കിലും ഇട്ട് മറച്ചു വെക്കും. ഏയ് എന്തെങ്കിലും ഒരു മത്തൻ ഉണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടിയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനായി കണ്ടാ വല്ലോനും പറഞ്ഞളേ, അപ്പൊ നാവേറിലെത്തും, നാവ് കൊണ്ടുള്ള ഏറ്, ഏ കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവ് കൊണ്ടുള്ള ഏറുണ്ട്, നാവേറ്, പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുണ്ട്, അതാണ് കണ്ണേറ്. ഇതാ ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറും ചെറു അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാളൊന്ന് നോക്കിയത് കൊണ്ടോ ഒരാളൊന്ന്
എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ നമ്മുടെ സാധനത്തിന് ഒരു ദോഷം വരൂല. അപ്പൊ കണ്ണേര് തട്ടും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചാൽ വിശ്വാസത്തിന് പുറത്താണ്. കാരണം കണ്ണോട് എങ്ങനെ എറിയാന്ന് മൗലവിന്റെ ബുദ്ധിക്ക് തിറ്റാണ്. അങ്ങനെ ബുദ്ധിയെ ഇമാമാക്കി ഖുർആൻ തെരഞ്ഞപ്പുണ്ടായ യുക്തിവാദങ്ങളാണ്. ഇതുപോലെ മൗലവിക്ക് സിഹർ എങ്ങനെയാ പഠിക്കാന്ന് മനസ്സിലാവണില്ല. കാരണം സലാഫിന്റെ എഴുതി കൊടുത്ത് ചീട്ടയിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ നടക്കുകയാണ്. അല്ലാതെ എന്ത് പ്രമാണ വരെ കയ്യില്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സിഹിറനെ നിഷേധിക്കാണ്. ബുദ്ധി കൊണ്ട് നോക്കണില്ല. അപ്പൊ മരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ, ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യുന്നതിനാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലാണല്ലേ നമ്മളെ വിശ്വാസം. സിഹറും ഫലിക്കൂലാന്ന് നമുക്ക് പറയും, കാരണം ബുദ്ധിക്കൊക്കണില്ല. പക്ഷെ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോ മൗലവിക്ക് ചില ബോധോദയം ഉണ്ടായി. അങ്ങനെ ബോധോദയം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം മൗലവി പറഞ്ഞു, ബുദ്ധിയോണ്ട് മതം തരാൻ നിന്നാലേ അള്ളാന്റെ മതം കിട്ടൂല. ഹജ്ജിന് പോണ ആള് ബുദ്ധി അയച്ച് ഹജ്ജ് ചെയ്യാൻ പോയാൽ ജിദ്ദിയില് ബുദ്ധി വെച്ച് പോണ്ടി വരും. മനുഷ്യ ബുദ്ധിയുടെ പരിമിതി ഖുർആനും ഹദീസും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതി ഉള്ളത് പോലെ നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യ ബുദ്ധിക്ക് അള്ളാഹു വിട്ടു തന്നിട്ടില്ല. ഒരു കാര്യം നന്മയാണെന്നോ തിന്മയാണെന്നോ തീരുമാനിക്കാൻ മനുഷ്യ ബുദ്ധിക്ക് പ്രാപ്തിയില്ല. സുഹൃത്തുക്കളെ, ഒരാളെ ബുദ്ധിക്കനുസരിച്ച് നോക്കാൻ ഈ പരിശുദ്ധ ഖുർആനിൽ പോലും ബുദ്ധിക്കെതിരായ എന്തോ പറയാൻ കാരണമാവില്ല. ഒരുപാട് മുൻകെട്ടുകൾ അത് ബുദ്ധി കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും. നമുക്ക് വേണ്ട ഈമാനാചാരികളെടുത്ത് നോക്കി അതൊക്കെ പരീക്ഷശാലി തെളിയിച്ചാലേ ഞാൻ വിശ്വസിക്കുന്നു എന്നാ അതെന്നെ യുക്തിവാദം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല. അപ്പൊ അവിടെ ബുദ്ധിക്കൊരു സ്ഥാനമില്ല. ഹജ്ജിന് പോകണം, ബുദ്ധി വിദ്യ വെച്ച് കൊണ്ടിരും. മൗലവി അന്നൊക്കെ ഹജ്ജിന് പോയത് എവിടെയാ വെച്ചുകൊണ്ട് പോയത്? മുമ്പ് മൗലവി അജ്ജിന് പോയെന്ന ഏത് പറ്റിയില്ല ബുദ്ധി വെച്ചില്ലേ മൗലവി? മറുപടി ഒന്ന് പറയുകളേ. ഇതുണ്ടാകാൻ കാരണം അപ്പെന്താ സംഭവം? നിങ്ങൾ അബ്ദുൽ സലാം സുല്ലാനി ഇങ്ങനെ ചീട്ട് കൊടുക്കും, അത് വന്ന് ഇങ്ങനെ കോഴിക്കുഞ്ഞിന് കൽക്കുഞ്ഞിനെ കിട്ടിയ മാതിരി ആ ചീട്ടയിട്ട് ഇങ്ങനെ പോകലാ. അല്ലെങ്കിൽ തത്ത ചീട്ടെടുക്കണ മാതിരി മാസം മാസം യോഗം കൂടി സുല്ലമി പറഞ്ഞിരുന്ന യുക്തിവാദം ഇങ്ങനെ കൊണ്ടിറങ്ങലാ. അപ്പൊ മൗലവി ഇപ്പൊ പറയണു, ഈ സുല്ലമി ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചത് അള്ള പൊറത്തേക്കെ ആരിച്ചു മൗലവിക്ക്. Al-Badr alayhi